ഹേയ് ടിക്കി ടിക്കി താളം പൂച്ചിലമ്പലി താളം ഈ ചിരിച്ചില് താളം കൊല്ലത്തിന്റെ താളം കറുതറ കിടത്തൊരു കുറുമണി കുറുമ്പിക്ക് കൊടുകൊണ്ട് തുടി തിങ്ങിടോ മണിമുത്തേ മുളനാഴിയിൽ പൊന്നുതാത്തിങ്കളിൻ പൊന്നുയലി രാത്തിങ്കളിൻ പൊന്നുയലി ചാഞ്ചക്കമാടാൻ കൂടെ വാ ഹേയ് ചിക്കി ചിക്കി താളം പൂച്ചിലം പോലെ താളം ച്ചിന്മേലെ ചിട്ടാണ കെട്ടും കൂട്ടി മറ്റാരുമില്ല കാട്ടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ തുടരുമ്പ കൂത്ത കൊടിയഴകിൽ കുടമോടെ വാ മഴ മഞ്ഞു മേഞ്ഞ കുടിലരികിൽ നിഴൽ നീന്തി വാ പറക്കാനൊരു പകൽ ചിന്തു തരുപൂവൽ കാട്ടേ പറത്താനൊരു മണിത്തൂവൽ തരുവായ പൊന്മാനേ നീ താളം ഊച്ചില ബലി താളം പാട്ടിന്റെ തൊട്ടിൽ കെട്ടി പാവാട മാറ്റും പെണ്ണെ പഞ്ചാരിയില്ല കാവിൽ പമ്മിപ്പതുങ്ങുമ്പോൾ കുഞ്ഞു തുമ്പമലരിതകിൽ ചലഭംബര നിറവാവ് പൂത്ത വഴിയരികിൽ വസന്തം വര ഒരുക്കാനൊരു ചിരിച്ചേല തരു ചെല്ലക്കിളിയേ മറക്കാനൊരു മയിൽ കീലി തരു നീല പൊന്മയിലേ നീ ചിക്കി ചിക്കി താളം പൂച്ചിലമ്പൊലി താളം ഈ ചിരിച്ചില് താളം പുലത്തിന്റെ താളം കറുതറക്കടുത്തൊരു കുറുമണി കുറുമ്പിക്ക് കുട്ടുകുട്ട് തൊടുതിനിമുത്തേ മണിമുത്തേ മുടനാഴിയിൽ പൂ പൊന്നുത്താ രാത്രിങ്കലിൻ പൊന്നുയലി രാത്രിങ്കലിൻ പൊന്നുയലി ചാഞ്ചക്കാടാൻ കൂടെ വാ എന്റെ പേരൊക്കെ എങ്ങനെ അറിയാം? എല്ലാം എനിക്കറിയാന്ന് വെച്ചോളൂ. ആ നിർമ്മല എവിടെ? ഒരിടം വരെ പോയിരിക്കുക, ഇപ്പൊ വരും. മോള് കയറിയിരിക്കുക. ആദ്യം എനിക്ക് നല്ലൊരു ചായ താ ഗൗരിയേച്ചി. അയ്യോ, ഞാനൊന്ന് മറന്നോട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. മൊബൈൽ ഓഫ് ചെയ്തിരിക്കാൻ തോന്നുന്നു. ഇത്ര വെളുപ്പിന് ഇവളിതെവിടെ പോയി? രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവൂലേ. എന്താ ഗൗരിയേച്ചിക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ.
നിർമ്മല ഈ വീട് വാങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലായി? ഒരു രണ്ടു കൊല്ലായി കാണും. അപ്പോ തെക്കേപ്പാട്ട് തറവാട് ഇപ്പൊ പൂട്ടിയിട്ടിരിക്കാണോ? അവിടെ ശങ്കരേട്ടനുണ്ട്. പിന്നെ ആഴ്ചയിലൊരിക്കെ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പോയിട്ട് വരും. ചായ മോശമായിട്ടൊന്നുമില്ലല്ലോ. എങ്ങനെ മോശമാവ, ഗൗരിയ ചെല്ലി ഉണ്ടാക്കിയത്. അനിത് വന്നോ? ഉവ്വ് കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, മുറി കിടന്ന് ഉറങ്ങാണ്. ഞാൻ എവിടെ പോയതാണെന്ന് ചോദിച്ചോ? ഉവ്വ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് നന്നായി. പോയിട്ട് എന്തായി, ആളെ കണ്ടോ? കണ്ടു. പിന്നെ ഒരു സന്തോഷ വർത്താനുണ്ട്. എന്താത്? ഒക്കെ ഞാൻ പിന്നെ പറയാം, ആദ്യം അനിത ഒന്ന് കാണട്ടെ. അനിത് കുട്ടിയെ എഴുന്നേറ്റേ, നേരം വെളുത്തു. നീ ഇതെവിടെ പോയതാ? ഇന്നലെ ഞാൻ ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്തപ്പോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എയർപോർട്ടിൽ നീ എന്നെ കാത്തു നിൽക്കുന്ന ഞാൻ കരുതിയത്. ആ നീ ഇപ്പൊ വലിയ സാഹിത്യകാരിയായി പോയില്ലേ, ടി വി കാരെയൊക്കെ കാത്തു നിൽക്കുന്നത് കുറച്ചില്ലല്ലേ. സോറിടാ, വരാൻ പറ്റിയില്ല. ശരി, നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പ്രശസ്ത സാഹിത്യകാരി നിർമ്മല മേനോന്റെ വീട് എയർപോർട്ട് ടാക്സിക്കാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. അതവിടെ നിൽക്കട്ടെ, നീ എവിടെ പോയതാണെന്ന് എനിക്കറിയണം. എന്തായാലും നിന്റെ മുഖഭാവം കണ്ടിട്ട് സന്തോഷമുള്ള കാര്യത്തിനാ നീ പോയെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷമുള്ള കാര്യത്തിന് തന്നെയാ ഞാൻ പോയത്. ഐ തിങ്ക് സെൻട്രൽ ജയിൽ. ഇന്നത്തെ സന്തോഷത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. എന്താത്? റിലീവിംഗ് ഡേറ്റ് അറിഞ്ഞു. എന്നാ? ഈ മാസം 18-ാം തീയതി. ഇതെന്താടി നീ എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നത്? അപ്പോ ഗീതാഞ്ജലിക്ക് ഈ 18-ാം തീയതി വരെ കാത്തിരുന്നാ മതി അല്ലേ? ഓ ഗീതാഞ്ജലി. അതെന്താടി, ഗീതാഞ്ജലിയോട് നിനക്കൊരു പുച്ഛം. നിനക്കിപ്പോ അവാർഡ് വാങ്ങിത്തന്ന നോവലിലെ ഗീതാഞ്ജലി നീ തന്നെ അല്ലേ? എന്നെ ഒളിക്കാനൊന്നും നോക്കണ്ട. നോവലിലെ ഗീതാഞ്ജലിയുടെ ദുഃഖങ്ങൾ വായനക്കാരുടെ നമ്പരങ്ങളായി മാറിയിരിക്കാണിപ്പോ. വെറുതെ അല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നിന്റെ നോവലിനെ തന്നെ തേടിയെത്തിയത്. നിന്റെ ഡൽഹി വിശേഷങ്ങളൊക്കെ പറ. കേക്കാൻ കൊതിയാവുന്നു. ഡൽഹിയിൽ എന്ത് വിശേഷം? കപട മുഖങ്ങളുടെ കൂത്തരങ്ങല്ലേ അവിടെ. നിന്റെ നോവലിൽ പറയുന്ന പോലെ ഒരു പച്ച മനുഷ്യനെ കണ്ടിട്ട് നാളെത്രയായി. ശരിയാ നീ പറഞ്ഞത്, കുറച്ചു നാളെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. മുഴുവനും കൈപ്പേറിയ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. പണത്തിനും അധികാരത്തിനും പരക്കം പായുന്ന മനുഷ്യരുടെ നഗരമാണത്. ഹലോ, ആ പറയൂ വിനയ. ഒരു കാര്യം ചെയ്, 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഡൽഹിയിൽ നിന്ന് വിനയനെ വിളിച്ചത് നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി. അവരെല്ലാരും നാളെ തന്നെ ഇവിടെ എത്തും. ഓ ഈ ടെലിവിഷൻകാരുടെ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ. ചുമ്മാ ടെലിവിഷൻകാരല്ല, ABC നെറ്റ്വർക്ക്. അവരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ വരാൻ കൊതിക്കാത്ത രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ സാഹിത്യകാരന്മാരോ ഇല്ല. ഇന്റർവ്യൂ ചെയ്യപ്പെടാനുള്ള ആളിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് ഞാൻ എഴുതിയ നോവലിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയാവല്ലോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നോവലിനെ കുറിച്ച് അറിയാനാണെങ്കിൽ നോവൽ വായിച്ചാ പോരെ, കൂടുതൽ ചോദ്യങ്ങളും പേഴ്സണൽ ആവും. പിന്നെ നിന്റെ കാര്യത്തിനൊരു പ്രത്യേകതയുണ്ട്, നോവലിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് നിന്റെ കഥയാവും. നിന്നെ കുറിച്ച് പറഞ്ഞാലോ അത് നോവലിന്റെ കഥയും. പിന്നെ ഒരു സമാധാനം ഉള്ളത്, നീയാണല്ലോ അവർക്ക് വേണ്ടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഒരു കാരുണ്യവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നിന്നെ ഞാനിരുത്തി വെള്ളം കുടിപ്പിക്കും. വെള്ളം കുടിപ്പിക്കാൻ നീ മിടുക്കിയാണെന്നറിയാം. പാവ മഹേന്ദ്രവർമ്മ. നിങ്ങൾ തമ്മില് ഇപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്, വല്ലപ്പോഴും പ്രസ് മീറ്റിംഗിൽ കാണും. എന്റെ ജീവിതത്തിന്റെ 2 കൊല്ലം ഞാൻ അവന് വേണ്ടി ഹോമിച്ചതാ. കല്യാണം കഴിയുന്നവരെ എന്തൊരു പ്രേമമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കൽപ്പനകളായി. ശരിയാവില്ലെന്നേ, 2 കൊല്ലം ഞാൻ അവനെ എങ്ങനെ സഹിച്ചു ഓർക്കുമ്പോഴാ എനിക്കിപ്പോഴും അത്ഭുതം. ആൺതുണി ഇല്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. വെറുതെ നീ എന്റെ മൂഡ് കളയല്ലേ നിർമ്മലേ. ഹലോ,
മാഡത്തിന് എന്റെ മാണിക്യൻ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം തോന്നിയ വികാരം എന്തായിരുന്നു? എന്റെ മാണിക്യന് അവാർഡ് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും നോവൽ എഴുതുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. പുതുമയുള്ള രചനാശൈലിയാണ് ഈ നോവലിന്റെ കരുത്ത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഒരു പ്രത്യേക രീതിയിൽ ആ നോവൽ എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. സത്യത്തിന്റെ മുഖം മൂടി വലിച്ചു ചീന്തുമ്പോൾ പലപ്പോഴും ഭംഗിയുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. ഈ നോവലിന്റെ ഇതിവൃത്തവുമായി മിസ് നിർമ്മലാ മേനോന് എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ? ഒരു എഴുത്തുകാരനും ആത്മബന്ധമില്ലാത്ത കഥയിലൂടെ നല്ലൊരു സൃഷ്ടി നടത്താനാവില്ല. അപ്പോൾ നോവലിന്റെ നായികയെ ഗീതാഞ്ജലി? എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഗീതാഞ്ജലിയും മാണിക്കനും. അവരുടെ നൊമ്പരങ്ങൾ നിരന്തരമായി എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ നോവൽ എഴുതിയത്. ആരും സ്നേഹിക്കപ്പെടാനില്ലാതെ പകച്ചു നിൽക്കുന്ന 12 വയസ്സുള്ള ഗീതാഞ്ജലി. അതേടി, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. നിങ്ങളുടെ ആ ഉദ്ദേശം തെക്കേപ്പാട്ട് വിലാസിനമ്മയുടെ അടുത്ത് ചെലവാകില്ല. നിങ്ങളുടെ ഏത് മറ്റോട് പറഞ്ഞാലും ശരി. അയ്യടാ, തെക്കേപ്പാട്ട് വിലാസിനി അമ്മ തറവാടിന്റെ ചരിത്രം ഒന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? പറഞ്ഞു. അന്തസ്സുള്ള തറവാട്ടുകാർ തന്നെ തെക്കേപ്പാട്ടുകാര്. അല്ലാതെ നിങ്ങളെ പോലെ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന പാരമ്പര്യം ഇവിടെ ആർക്കുമില്ല. സംശയം ഉണ്ടെങ്കില് നിങ്ങൾ ഈ നാട്ടുകാരുടെ അന്വേഷിച്ചു നോക്ക് തെക്കേപ്പാട്ടുകാരെ കുറിച്ച്. ശരിയാ, എനിക്ക് ഡൽഹിയിൽ വേറെ ഭാര്യയും മക്കളുണ്ട്. എങ്ങനെ ഉണ്ടായതാണ് ബന്ധം? നിന്നെ സഹിക്കാൻ പറ്റാണ്ട് തന്നെ. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതല്ലേ ആ ബന്ധം? അതങ്ങ് തുടർന്ന പോരായിരുന്നോ? വെറുതെ എന്റെ ജീവിതം കൂടി തൊലച്ചില്ലേ നിങ്ങള്? ഡൽഹിയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, മുല്ലശ്ശേരി ഗോവിന്ദനാരം വക്കീലിന്റെ മകനാണെന്നൊക്കെ കേട്ടപ്പോ കൂടുതൽ അന്വേഷിക്കാതിരുന്നത് ഞങ്ങളുടെ തെറ്റാണ്. തിരക്കി അറിഞ്ഞിട്ട് മതിയായിരുന്നു. ആ മതിയായിരുന്നു, പക്ഷേ അമ്മാവനെ ധിക്കരിക്കാനുള്ള മടി കൊണ്ടാ നിന്നെ എനിക്ക് കെട്ടേണ്ടി വന്നത്. ആണുങ്ങളായ പോരാ, ആണത്തും കൂടി വേണം. കോട്ട് സൂട്ടിട്ടുണ്ടെന്ന് അത് കിട്ടില്ല. സമ്മതിച്ചു, എനിക്ക് ആണത്തില്ല. അങ്ങനെ ആകുമ്പോ ഗീതാഞ്ജലി ആരുടെ മോളാടി? എന്തേ നാവ് ഇറങ്ങിപ്പോയ? നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് അറിഞ്ഞില്ല? എടി, വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഞാനിപ്പോ പോവുക, വരും, അടുത്ത് തന്നെ വരും. ഡൈവേഴ്സ് പേപ്പർ ആയിട്ട് ഒപ്പിട്ട് തന്നേക്കണം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അച്ഛൻ ഡൽഹിയിൽ നിന്ന് എപ്പോ വരുമ്പോഴും ഇതൊക്കെ പതിവല്ലേ മോളെ? അതിന് മോളിങ്ങനെ കരഞ്ഞാലോ? എന്നാലും ഗൗരിച്ചി, എന്നെ ആർക്കും വേണ്ടല്ലോ. അച്ഛനും വേണ്ട, അമ്മയ്ക്കും വേണ്ട. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അവർക്ക് മോളോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല, അതവർ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട കേട്ടോ. ശങ്കരേട്ടാ, ശങ്കരേട്ടൻ വിളിച്ചോ? നീ കൊല്ലയുടെ തകത്ത് വെച്ച? അല്ല, മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നല്ലോ. ഇതിന്റെ ഇടയിൽ കിടന്ന് ആ കുട്ടിയെ സങ്കടപ്പെടണേ, അതിന്റെ വിഷമം കാണാനാ പ്രയാസം. ഇപ്പതാ ബന്ധം വേർപെടുത്തണമെന്നുള്ള വാശിയിലാ മൂപ്പര്. മനുഷ്യന്റെ കണ്ണൊന്ന് പെറ്റിയാ മതി, രണ്ടും കൂടി തൊടങ്ങിക്കൊള്ളു ശൃംഗാരം. കൊലക്കറയിൽ കിടന്ന ശൃംഗാരം കൊണ്ടുപോയി കൊലാഹത്ത് നോക്കണാ. എനിക്കിത് ഇവിടെ വെക്കാനെ സൗകര്യപ്പെടുവാണെങ്കിൽ താനെടുത്തകത്ത് വെച്ച്. ഞാൻ ഇവിടുത്തെ കൂലിപ്പണിക്കാരനല്ല, കാര്യസ്ഥനാ. അതുകൊണ്ട് ഞാൻ പറയണത് കാര്യമായിട്ട് നീ കേൾക്കണം, മനസ്സിലായോ? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മുതലാളിയൊന്നും അല്ലല്ലോ. കാര്യസ്ഥൻ കായക്കൊല എടുത്താലും പൊന്തിക്കോളും. നിങ്ങൾ തമ്മിൽ എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയാണല്ലോ. ഇത് ഞാൻ എടുത്തു വെച്ചോ? വേണ്ട, അവിടെ നിക്ക. ഈ കൊല ഇവനെടുത്ത് അകത്ത് വെച്ചാ എന്താ പറ്റും നോക്കാലോ. എന്തിനാ ഇത്ര വാശി? ഞാൻ എടുത്തു വെച്ചോളാന്ന് പറഞ്ഞില്ലേ? ഈ കുമാരേട്ടൻ എപ്പോഴും ഇങ്ങനെ. ആഹാ, നീ അല്ലെങ്കിൽ പണ്ടേ ഇവന്റെ സൈഡാ. പക്ഷെ നീ ഒന്നും ഓർക്കണം, നിന്റെ ഭർത്താവ് ഞാനാ. ഓ ഭർത്താവ്? നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ ഉണ്ടാക്കണം? ഇന്ന് തന്നെ ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞ് നിന്റെ ജോലി ഒന്ന് പിരിച്ചുവിടും. ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് മനസ്സമാധാനമായിട്ട് മനുഷ്യനെ ജീവിക്കാനിരിക്കുന്നു പറഞ്ഞാ ശൃംഗരിക്കാത് കയറകത്ത് പോരെ. ഗൗരി, എനിക്കുള്ള കഞ്ഞി വിളമ്പി വെച്ചാ. ശങ്കരേട്ടൻ കൈകഴുകി വന്നോളൂ, ഞാൻ ഇപ്പൊ വിളമ്പാം. പാൽക്കാരോ
എല്ലാവരും ഓടി വരണേ, ഈ കുമാരേട്ടൻ തല്ലിക്കൊല്ലാൻ പോണേ. അരിയിൽ നിന്ന് ആശയത്തിന് കടിച്ചിട്ട് തൊള്ളോക്കാടാ നിന്റെ തൊളരിയും ഉച്ചക്കാലം. എന്റെ പൊന്നു കുമാരേട്ട കാലത്തൊരു കല്യാണം കൂടാൻ പോയതാ, അത് ഒരുത്തി വൈകി പോയത്. അതിലിട്ട് വലിയ കൊട്ടുഘോഷിക്കാനുണ്ടോ? അതെ, പശുവിന്റെ കട്ടിക്കിടക്കണ പാല അവിടെ തന്നെ ഉണ്ടാവും. ചേട്ടൻ ചേച്ചിയോട് ചെന്നിട്ട് ആ കറവപാത്രം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ചേച്ചിയോട് കറവപാത്രം എടുത്തോണ്ട് വരാൻ? ഞാൻ പാത്രം എടുത്തോ നിനക്ക് കറക്കാൻ പറ്റില്ല. ആനക്ക് മത തുടങ്ങിയ ചങ്ങലക്ക് ഇടാം, ചങ്ങലക്ക് മത തുടങ്ങിയാലോ നിന്റെ അച്ഛനിടാം. നിന്റാണ്ട് വാടാ അച്ഛൻ ഫുൾ ടൈം ചങ്ങലാണ്ട് വന്നാ പിന്നെ എന്താ ചെയ്യാ? പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് മുമ്പ് കല്യാണ മണ്ഡപം ഞാൻ കിട്ടിയിരുന്നു. നമസ്കാരം. ശേഖരമേനോൻ വന്നിട്ട് പെട്ടെന്നെന്താ പോയത്? എനിക്കറിയില്ല. അല്ല, ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അച്ഛന്റെ സ്മാരകമായിട്ടേ. ഞങ്ങള് കമ്മിറ്റിക്കാർ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂപ്പരെ കാണിക്കാന്ന് വെച്ചാ. ഇനി എന്നാ വരാവോ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ. ഈ ശേഖരമേനോനെ ഡൽഹിയിൽ വേറെ ഭാര്യ ഉണ്ടെന്നാ കേൾവി. ഭാസ്കര, അങ്ങനെ പലതും ഉണ്ടാവും. ഇപ്പൊ ഈ സാഹചര്യത്തില് നീ ഇതൊന്നും പറഞ്ഞു നടക്കണ്ട. അമ്പലത്തിൽ വെറുതെ കിട്ടണ ഒരു കല്യാണ മണ്ഡപം ഇല്ലാണ്ടാക്കണോ? അല്ല, ഞാൻ കേട്ടത് പറഞ്ഞേ ഉള്ളൂ. ഞാനും കേട്ടിരിക്കണു. എനിക്കതിലൊരു തെറ്റും തോന്നണില്ല. ഈ ശേഖരമേനോൻ വെച്ച ആരാന്നാ നിന്റെ വിചാരം? തെക്കേപ്പാട്ട് വിലാസിയമ്മയുടെ ഭർത്താവിനെയല്ലേ നീ അറിയൂ. കോടീശ്വരനാ മേനൻ. ഡൽഹിയിൽ അയക്കൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ട്. എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ കൂടുതലായിട്ടൊന്നും ചിക്കി ചെയ്യാൻ നിൽക്കണ്ട. മേനന്റെ മനസ്സ് മാറണതിന് മുമ്പ് കല്യാണ മണ്ഡപം എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചെടുക്കേവി. ജോലി എടുത്ത് നടുവൊടിഞ്ഞു. ഇങ്ങനെയുണ്ട് ഒടുക്കത്തൊരു ജോലി. എത്ര നേരവും ഞാൻ കാത്തിരുന്നേ. ലോകം മുഴുവൻ ഇറങ്ങി, നിന്റെ പണി മാത്രം തീരില്ല. ഇങ്ങനെയുണ്ട് ഒരു ഒടുക്കത്തെ പണി. എന്തിനാ ഇപ്പൊ കാത്തിരുന്നേ? കിടന്നുറങ്ങായിരുന്നില്ലേ? കിടക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം, അല്ലാത്ത പിന്നെ കടിച്ചു കയറാൻ വരുമല്ലോ. അത് പിന്നെ നിന്നോട് എനിക്ക് സ്നേഹമില്ലാണ്ടല്ല, മറ്റുള്ളവർ നിന്നെ നോക്കി വെള്ളം ഉറക്കുന്നത് കാണുമ്പോ എനിക്കൊരു കലി വരും. പ്രത്യേകിച്ച് ശങ്കരൻ. എനിക്ക് ഇത്ര തൊലിവെളുപ്പവും തന്തവും കൂടി പോയത് എന്റെ കുറ്റ. പാവ് ശങ്കരേട്ടൻ, എന്നെ കേട്ടൻ എത്ര മോശം നടന്നതാ. എന്നിട്ട് അങ്ങേരെ വിട്ട് നിങ്ങളെ കെട്ടി എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം. ശങ്കരൻ ആരടി? വെറു കൂലിപ്പണിക്കാരൻ. ഞാനേ തെക്കേപ്പാട്ട് കാര്യസ്ഥനാ. കാര്യസ്ഥൻ അതിന്റെ പവറൊന്നും വേറെയാ. കാര്യസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ നിനക്കൊരു അഭിമാനമല്ലേ? എന്റെ ചക്കരല്ലേ തന്നതാ. നേരത്തെ പറയണ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഗൗരി, ഞാൻ വരാൻ ലേറ്റ് ആവും. നീ വാരത്തിൽ കിടന്നോ. ഞാൻ പലർത്തും പോവും. നീ പറഞ്ഞു കേട്ടോ. പിന്നെ ആരൊന്നും വിളിച്ചാലും വാര തുറക്കണ്ട. വെള്ളൊഴിക്കണ്ട, എത്ര ദിവസം തൊണ്ടാനിച്ചിട്ട്. നിങ്ങൾ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ. വെള്ളം ഒഴിച്ചടിക്ക്. ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചുതരാ. വെള്ളം ഒഴിച്ചടിച്ചായിരിക്കും, ഒന്നും ആവില്ല. ചടപെടന്ന് രണ്ടു മൂന്ന് അടിക്കണം. ഇതും കൂടെ പിടിപ്പിച്ചോ, ഖുശിയാകട്ടെ. അപ്പൊ നിനക്കോ? എനിക്കുള്ളത് ഇതിലുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ അടിച്ചോളാം. നന്ദിയില്ലാത്തവനാ നീ. ആ ഗൗരിയുടെ മുമ്പിൽ വെച്ച് എന്നെ നീ എന്തൊക്കെ അനാവശ്യമാ പറഞ്ഞേ. പോട്ടറളി അശ്രമിക്ക്. നീ പറഞ്ഞെടുത്ത വീശിയെ, നിന്റെ മനസ്സിലെ വിഷമം മാറട്ടെ. എനിക്കിത്തിരി മദ്യം കിട്ടിയപ്പോ ഞാൻ ആദ്യം ഓർത്ത നിന്നെയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതുപോലെ തന്നെ ഞാനും. നീ കഴിഞ്ഞിട്ടേ ഇതിക്കെന്റെ ഗൗരി പോലുള്ളൂ. ആ പറഞ്ഞ പച്ച കള്ള. സത്യം. ഞാൻ എന്തിനാണ് നിന്നോട് കൊള്ള പറയണത്? എന്നാ ഇതും കൂടി പിടിപ്പിയിലേ. നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിതും കൂടി പിടിപ്പിക്കാം. നിന്റെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ അടുപ്പിച്ച് കെടുത്തിട്ട് നിനക്ക് എവിടെ പോവാനാണെന്ന്. ഞാൻ എങ്ങനെ ചെയ്യൂടാ കുമാര. ഇതാ പറഞ്ഞ് നന്ദി എന്ന് പറയണ നിനക്കില്ല. അത് ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒരു പാവോ. എന്റെ ഗൗരി എപ്പോഴും പറയും ശങ്കരേട്ടനൊരു പാവോ. ഗൗരി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു.
എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നീ വന്നേ, ഞാൻ അവളെ മുമ്പിലേക്ക് പറയിപ്പിച്ചു തരാം. ഞാൻ വരണോ? വരണം. നീ എന്താടാ ഫിറ്റ് ആണോ? ഞാനാ ഫിറ്റ്? ഞാൻ എത്ര അടിച്ചാലേ കരിമ്പനില്ലേ കരിമ്പന, അതുപോലെ ഇങ്ങനെ എന്താ തലയ്ക്കൊരാട്ടം മലക്കാം. തലയ്ക്കൊരാട്ടം അത് കരിമ്പന പോലില്ലേ, കാട്ടത്തിങ്ങനെ ആടൂല്ലേ, അതുപോലെ ആടുന്നതാ. നമുക്ക് ഗൗരിയോടൊന്നും ചോദിക്കണ്ടേ? ഞാനത് പറഞ്ഞു അല്ലേ, ഞാൻ ഓർപ്പിച്ചത്. ഓർപ്പിപ്പിക്കാൻ നീ പറഞ്ഞ വിടുക്കരുത്, വളം കയറി എടുത്ത് പോവാണ്. തുറന്നു നീ, എന്നിട്ട് ധൈര്യമായിട്ട് കേറിക്കോ. അത് വേണ്ട, നീ തുറന്നാ മതി. നീ വല്ല ബഹുമാനം കാണിക്കണ്ട, കാര്യസ്ഥന കൂലിക്കാരനൊക്കെ പുറത്താ, ഇവിടെ നമ്മൾ ഒന്നാ. നമുക്ക് ഒരുമിച്ച് തുറക്കാം. വാ. ഇത് ശങ്കരൻ കുമാരൻ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് പോലെ അല്ല ഈ ശങ്കരൻ. നിങ്ങൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലേ? ശങ്കരൻ തപ്പു, ഞാൻ കുടിച്ചു. എന്നാലും എന്റെ ശങ്കരേട്ടാ, ശങ്കരേട്ടന്റെ അടുത്ത് ഇത് ഞാൻ പ്രതീക്ഷിച്ചു. നീ ശങ്കരന്റെ കൂടെ എന്നെ പ്രതീക്ഷിച്ചില്ല, ശങ്കരനെ ഒറ്റക്കാരൻ പ്രതീക്ഷിച്ചു എന്നതല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു. എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അമ്പരത്തിൽ പോകാൻ ഇറങ്ങുമ്പോ ചൂരും കൊണ്ട് ഞാൻ നിൽക്കരുതെന്ന്. പുലരി മുമ്പ് നിനക്ക് ഈ മുറ്റമൊക്കെ വൃത്തിയാക്കിയാലെന്താ? എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയി. ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ചോളും ആ ശ്രീകരം. രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ ആരെയും കണ്ടാലേ കുറച്ചിലെനിക്കാ. നീ എന്താ ഗൗരിയെ കാലത്ത് തന്നെ രണ്ടുപേരെയും കുളിപ്പിക്ക. ഓ, ഇതന്വേഷിക്കാനല്ല തള്ളിപ്പങ്ങട്ടെ ഇന്നുള്ളത്? ഇതന്വേഷിക്കാൻ ഞാൻ എന്തിനാ വരണേ? അല്ല, ഇതിപ്പോ പത്ത് വീട്ടിൽ പോയി പറഞ്ഞ കേൾക്കുന്നവർക്ക് ചിരിക്കാലോ. നീ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിന് തരൂല്ലോ എന്ന് വെച്ചിട്ട് വന്നതാ. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോവാ. ഓ കൃഷ്ണ, അമ്മൂമ്മ പോവാണോ? മോളിന്ന് സ്കൂളിൽ പോണില്ലേ? എന്തിനാ? ഇന്നല്ലേ പരീക്ഷ ഫലം വരുന്ന. ഞാൻ പോണില്ല, ജയിക്കെങ്കിലല്ലേ പോണ്ടു. ഇനി ഞാൻ കാപ്പി തന്നില്ല എന്ന് നാട് മുഴുവൻ പരാതി പറഞ്ഞ് നടക്കണ്ട. ഇതാ കാപ്പി. കറുത്ത മുഖമായിട്ട് നീ തരണ കാപ്പി എനിക്ക് വേണ്ട ഗൗരിയെ. വേണ്ടെങ്കി വേണ്ട, ഇതിന് വേണ്ടി എന്റെ മുഖമൊന്നും ഇപ്പൊ മാറ്റാൻ പറ്റില്ല. ഇതാ ഇരിക്കണ കാപ്പി, കുടിക്കോ കുടിക്കാതിരിക്കോ എന്താ അച്ഛ ചെയ്തോ? ഈ ഗൗരി പെണ്ണിന് എന്താ പറ്റിയത്? ഈ കാപ്പി ഞാൻ കുടിക്കാതെ പോയാല് അവക്ക് എന്നോട് പിണക്കാവൂല്ലോ. അമ്മൂമ്മയ്ക്ക് അത് കുടിച്ചൂടെ, അപ്പൊ ഗൗരിജിക്ക് പിണക്കുണ്ടാവില്ലല്ലോ. എന്ന കുടിക്കല്ലേ മോളെ. നല്ലോണം തിന്നോട്ടോ, എന്നാലല്ലേ വേഗം വലുതാവാൻ പറ്റൂ. ഗൗരിച്ചി, ഇതിലെ വെള്ളം മാറ്റാറായിട്ടോ. ഇതു നീ എന്താടി സ്കൂളിൽ വരാഞ്ഞ്? ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞു വരുവാ. നമ്മൾ അഞ്ചുപേരും ജയിച്ചു. ഞാൻ ജയിച്ചോ? കുട്ടിക്ക് എന്താ സംശയം? ബോർഡിന് പേരിട്ടിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തോറ്റോ? ആ രഞ്ജിനി ഇല്ലേ കുശുംബി, അവൾ തോറ്റു. കഷ്ടമായി പോയി. ആ കുട്ടിയുടെ ഒരു കൊല്ലം വെറുതെ പോയില്ലേ? പോട്ടെ, എന്നാലേ അവള് പഠിക്കുള്ളൂ. എന്നാ ഞങ്ങള് പോട്ടെ.
എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. തെക്കേപ്പാട്ട് കുട്ടിയെ തോൽപ്പിക്കാനുള്ള വിഷമം കൊണ്ട് ജയിപ്പിച്ചാണത്രേ. ഇനി ഇങ്ങനെ മാഷ്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും തെക്കേപ്പാട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ അപ്പുമാഷയുടെ അനിയൻ ജയപ്രകാശോട് വരും. നിനക്ക് ട്യൂഷൻ എടുക്ക. ഇനി ഇതിനെക്കുറിച്ചൊന്നും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ശരി, പൊയ്ക്കോ. ബുദ്ധിയില്ലാത്ത കുട്ടികളൊന്നും തെക്കേപ്പാട്ട് ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു അച്ഛനാമ്മ തെക്കേപ്പാട്ടുണ്ടായിട്ടുണ്ടോ? മാഷുമാരെ പഠിച്ചിട്ട് തലേ കയറുന്നില്ല. പിന്നെ ട്യൂഷൻ മാഷ്. ഇങ്ങനെ ജലക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തെണ്ടി പോവുള്ളൂ. Thank you.
കനവുകളെയും കൺമുന്നിൽ ഇടയുന്നു. പ്രാണവേദനയാൽ എന്മനം തേങ്ങുന്നു. സ്വർണ മത്സ്യങ്ങൾ പിടഞ്ഞു ചാകുന്നത് കണ്ടപ്പോഴുള്ള ഗീതാഞ്ജലിയുടെ വേദന അല്പമൊന്ന് ശമിച്ചത് ആ വരികൾ കുത്തിക്കുറിച്ചപ്പോഴാണ്. അടുത്തൊരു ദിവസം വീണ്ടും ഗീതാഞ്ജലിയുടെ അച്ഛൻ വന്നു. അച്ഛ, അച്ഛന് ചായ വേണോ? നീ ഇവിടെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നോ? ഒക്കെ കള്ളത്തിനെ പഠിപ്പിച്ചിട്ടുള്ളൂ, എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തും വരണേ? പേടിയായിട്ടാ. എന്തിനാ പേടിക്കണേ? ഇങ്ങനെ അച്ഛന്റെ അടുത്ത് വരാൻ പേടിക്കുക? കുട്ടികളെ ഓരോ പഠിത്തം പഠിപ്പിച്ചിരിക്കുന്നു. നിന്റെ അമ്മയൊന്നും ഇല്ല ഇവിടെ, കണ്ടില്ല? അമ്മ അകത്തുണ്ടാവും. എവിടെയെങ്കിലും കിടക്കട്ടെ. മോള് പോയി ആ ശങ്കരനോട് കുറച്ച് വെള്ളവും ഒരു ഗ്ലാസും കൊണ്ടുവരാൻ പറയും. ശ്രീ കല്യാണ വൈഭോഗം രാമ കല്യാണ പിന്നെ കേറി വരുമ്പോ സ്വീകരിക്കാത്തുള്ള ദേഷ്യ. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും ഉള്ളൂ. ഞാനിവിടെ ആരും കാത്തിരിക്കണമെന്നില്ല. ആ പഞ്ചാബി പെണ്ണ് ഏഷ്ണി കേറ്റിക്കേറ്റി വിട്ടിരിക്കാവും. തെക്കേപ്പാട്ട വിലാസിനോട് അവളുടെ കളി. എന്തിനാ മോള് കരയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാ ഗൗരിച്ചി. അത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, അമ്മയായിട്ട് പിണക്കത്തിലല്ലേ, അതിന്റെയാ. മോൾ അതൊന്നും കാര്യാക്കണ്ട. മോക്ക് വിശക്കുണ്ടോ? എനിക്കൊരു വിശപ്പില്ല. എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും സ്നേഹമല്ലേ ഗൗരിച്ചി. ഒക്കെ ശരിയാവും മോളെ, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? നീ ഒപ്പിട്ട് തരും. നടക്കില്ല, ഈ ജന്മം ഞാനിതിൽ ഒപ്പിട്ട് തരുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പോയത് ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന്. അന്ന് ഞാനിതിനുള്ള മറുപടിയും പറഞ്ഞതാ, പിന്നെ എന്തിനാ ഈ നാടകം കളിക്കണേ? നിന്റെ അവസാനത്തെ തീരുമാനമാണത്. എനിക്ക് ആദ്യവും ഇല്ല, അവസാനവും ഇല്ല. തെക്കേപ്പാട്ടി പെണ്ണുങ്ങൾ ആരും പല ഭർത്താക്കന്മാരെ കെട്ടി ചരിത്രവും ഇല്ല. അതെ, നീ ഒന്ന് ഒഴിവായി പോണെങ്കിലേ ഞാൻ എന്താ ചെയ്യണം? പണം വല്ലതും വേണോ നിനക്ക്? ആർക്ക് വേണം നിങ്ങളുടെ പണം? വിലാസിനിമയെ കാശുകൊണ്ട് അളക്കാൻ നോക്കല്ലേ. ഒരു കുട്ടി ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട്. അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, കുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തോളാം. ഇതിന്റെ പേരും പറഞ്ഞ് ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് ആവില്ല. ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന്. ഇവിടെ ആരും നിങ്ങളെ കാത്തിരിക്കണില്ല. ഉമാരല്ലോ ഇവിടെ. ഇല്ല സാറിന്, എന്താ ഭക്ഷണം എടുത്തു വെക്കാത്ത ഗൗരി? അടുക്കളയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. ഈ കുട്ടി എന്താ ഇവിടെ കിടന്നുറങ്ങണേ? ഇതിനെ മുറി കൊണ്ട് കിടത്ത്. അത് ഉറങ്ങണമെന്നല്ല, കരഞ്ഞു കരഞ്ഞ് തളന്നു കിടക്കുക. വല്ലാത്തൊരു ജന്മം. നമുക്ക് എന്തെയ്യാൻ പറ്റും ഗൗരി? ആ മൂപ്പര് തിരക്കൂട്ടു, ഭക്ഷണം എടുത്ത്. കുപ്പിയിലുള്ളത് മുഴുവൻ വലിച്ചു കയറ്റിയ പിന്നെ വയറ് കത്താതിരിക്കോ. ശങ്കരേട്ട വാ. നിനക്ക് കുറച്ച് വൃത്തിയും വെടുപ്പായിട്ടൊക്കെ നടന്നൂടെ? എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കണേ? മോളുടെ അച്ഛനല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ. അതെങ്ങനെയാ, ഒന്നിനും നിന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ അല്ലേ? അച്ഛന് എന്നാ വരാ? എന്തിനാ വരണേ? ഇനി വരണില്ല. മോൾക്ക് അച്ഛനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് പോരെ. ഫ്ലൈറ്റിന് നേരെ. അച്ഛൻ പോട്ടെ. Thank you.
എന്താ വല്ലാത്തൊരു ചൂട്. അമ്മമ്മയുടെ കാലിനെന്ത് പറ്റി ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ കുട്ടിയെ, കിണറ്റിന്റെ അടുത്ത് അലക്ക് കല്ലും മേലെ കാലൊന്നും തട്ടിയതാ, നല്ലോണം മുറിഞ്ഞു, കൊറേ ചോരയും പോയി. ഇവിടെ മുറിവില് വെക്കുന്ന മരുന്നുണ്ടെങ്കി ഇത്തിരി വെക്കാലോ എന്ന് കരുതി വന്നതാ. ഇതെന്താ ആശുപത്രിയോ? എന്തെങ്കിലും ഇങ്ങോട്ട് ഓടി വരൂ, ഇങ്ങനെ ഒരു തള്ളേ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊന്നും പറയില്ല ഗൗരിയേച്ചി, ഇത്തിരി മരുന്നെടുത്ത് അമ്മൂമ്മയ്ക്കൊന്ന് കൊടുക്കുന്നേ. ഈ ചൂട് സമയത്ത് പോലെ കിടന്നുറങ്ങാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല, കാലുവെങ്കിലും ചൂട് സമയത്ത് ഉറങ്ങി നടന്നോളൂ, ഇതിന്റെ മുഖത്തൊന്നും വരില്ലേ. അമ്മൂമ്മേ, ഈ ഗൗരിയേച്ചിക്ക് എന്താ അമ്മൂമ്മേനോടൊത്ര ദേഷ്യം? എനിക്ക് അറിഞ്ഞൂടോ മോളെ, ഞാൻ അവൾക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. കുമാരനെ കൊണ്ട് അവളെ കെട്ടിച്ചത് ഞാൻ മുൻകൈ എടുത്താ. കുമാരനാവുമ്പോ ഒരു ജോലിയുണ്ട്, മാത്രമല്ല അമ്പലത്തിന്റെ അപ്പുറത്ത് സ്വന്തമായി 10 സെന്റ് സ്ഥലവും ഉണ്ട്. ഇപ്പൊ ഗൗരി പറയണത് കുമാരനെ കെട്ടിയോണ്ടാ അവക്ക് കൊച്ചുങ്ങളും ഉണ്ടാവാത്തേന്ന്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? മരുന്ന് എവിടെയാന്ന് വെച്ചാ തേക്ക്? ഇത്തിരി ഈ കാലിലോട്ട് പുരട്ടി താ ഗൗരി. നിനക്ക് വിശേഷം ഒന്നും ആയില്ലേ ഗൗരി? എനിക്കെന്ത് വിശേഷം? അല്ല ഞാൻ ചോദിച്ചത്. ഉവ്വ, എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഈ ജന്മം എനിക്കുണ്ടാവുമെന്ന് തോന്നണില്ല. എന്റെ സങ്കടമൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ ദേവി? ഗൗരിയേച്ചി, ഞാൻ അപ്പുറത്തുണ്ടാവും. ആ ഈ ശങ്കരൻ എവിടെ? ഇപ്പൂടെ കിടക്കണ്ടായാലേ, അവന്റെ മുങ്ങിയാ. അവൻ എഴുന്നേറ്റിട്ട് ദേ അങ്ങോട്ട് പോണ കണ്ടു. അല്ല കുമാരാ, നല്ല തണ്ടും തടിയുണ്ടല്ലോ നിനക്ക്. ഈ ഗൗരി പെണ്ണിന്റെ കണ്ണീര് കാണുന്നില്ലേ നീ? തവളക്കത് എന്തിന്റെ കേടാ? നീ ഈ ഗൗരിയെ കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാലി കാണുവാൻ അവക്കും മോഹം ഉണ്ടാവില്ലേ? അതെങ്ങനെ? ദൈവ വിചാരമുള്ളവർക്കെ കുട്ടികളുണ്ടാവൂ. ഇവർക്ക് ആ പറഞ്ഞ വല്ലതുണ്ടോ? എപ്പൊ നോക്കിയാലും ശങ്കരന്റെ വിചാരത്തിലെ നടപ്പ്. എന്നെ ചീത്തയപ്പിച്ചപ്പോ തള്ളിക്ക് തൃപ്തിയായല്ലോ അല്ലേ? ആർക്കും ഒരു ശല്യം ആവാണ്ട് ഞാൻ പോയിക്കോളാം എന്റെ ഗൗരിയെ. കൃഷ്ണ ഗൗരി, നമുക്കൊന്ന് മണ്ണാർശാല വരെ പോയാലോ? മതി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. കുമാരേട്ടൻ കൊറേ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടേതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ശങ്കരൻ ഇത് എവിടെ പോയി? ഒരു കാര്യത്തിൽ നോക്കിയാൽ അവിടെ കാണൂല. ശങ്കര, ആരാ? അപ്പുമാസ്റ്റെ അനിയന, ഇവിടത്തെ കുട്ടിക്ക് ട്യൂഷൻ. ആ, ജയപ്രകാശ് അല്ലേ? ഗീതു വരൂ, അവിടേക്ക് ഇരിക്കാം. ഏത് വിഷയത്തിനാണാവോ കുട്ടി വീക്ക്? അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും മോശമാണെന്ന് അപ്പുമാഷ പറഞ്ഞത്. പഠിപ്പിക്കുമ്പോ തനിക്ക് മനസ്സിലായിക്കോളും. അമ്മ എന്നെ വിളിച്ചോ? ആ, നിനക്ക് ട്യൂഷൻ എടുക്കാൻ വന്ന മാഷ ഇത്. മുറിയിലേക്ക് ചെല്ലേ. എന്റെ പേര് ഗീതാഞ്ജലി എന്നോ. ആയിക്കോട്ടെ ഗീതാഞ്ജലി, ഈ പേര് കുട്ടി കിട്ടാരാ? അച്ഛനോ അമ്മയോ? അതൊക്കെ അറിഞ്ഞാലേ മാഷ് ട്യൂഷൻ എടുക്കുള്ളൂ. വെറുതെ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റുമോ? ആദ്യം നമ്മൾ തമ്മിലൊന്ന് പരിചയപ്പെടണ്ടേ? എന്റെ പേര് ജയപ്രകാശ്. ആ, അങ്ങനെ മിടിക്കാവൂ, അവിടെ ഇരുന്നേ. വലുതാവുമ്പോ ആരാകണമെന്നാ ഗീതാഞ്ജലിയുടെ മോഹം? എനിക്കങ്ങനെ വലിയ മോഹമൊന്നുമില്ല. ജീവന്റെ തുടിപ്പുകൾ, ജീവന്റെ തുടിപ്പുകൾ എൻ കൺമുന്നിൽ പിടയുന്നു, പ്രാണവേദനയാൽ എൻ മനം തേങ്ങുന്നു. ആ വേദനയിൽ ഉരുകുന്നു കവിത. ആ പുസ്തകം ഇത് കുട്ടിയെഴുതാണോ? ഞാൻ വെറുതെ കുത്തി കുറിച്ചതാ. അതിരിക്കട്ടെ, ഏത് വിഷയം ആദ്യം തുടങ്ങണ്ട്? മാഷിയുടെ ഇഷ്ടം. നല്ല കയ്യക്ഷര കുട്ടിയുടെ. ആ കവിതയിൽ കുട്ടി എഴുതിയ വരികളെക്കാൾ കയ്യക്ഷര എനിക്കിഷ്ടായത്. അച്ചടി തോറ്റുപോകും. ഇത്ര ആത്മവിശ്വാസം ഗീതാഞ്ജലിക്ക് എവിടെ നിന്ന് കിട്ടിയത്? സെൽഫ് കോൺഫിഡന്റ് ആയ കുട്ടികൾക്ക് നല്ല കയ്യക്ഷരം ഉണ്ടാവും. ഐ വിൽ മേക്ക് യു എ ബ്രില്യന്റ് സ്റ്റുഡന്റ്. ചായ ഇപ്പൊ തരാന്നേ. ഇത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹലോ, 5 മണിക്കൂർ 5 ചായ കുടിച്ചില്ലേ?
എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഈ നാട്ടിൽ വേറെ ആർക്കും ചായ കുടിക്കണ്ടേ? അഞ്ചെണ്ണം കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല ഭാസ്കര. ഇതിന്റെ പേര് ദാഹമല്ല, കാമദാഹമാ. നുൺഷ കണ്ടിട്ട് വരുവാണോ? പടമെങ്കിലും ഉണ്ട്. എന്ന തോണി രസികം പടോ? വല്ലാത്ത ക്ഷീണുണ്ട്. താരിച്ച് ആയിരത്തെ കടിക്കാൻ വല്ലതും വേണോ? ചൂട് പരിപ്പൂടിയുണ്ട്. കരിക്കാനും പിടിക്കാനും വേണ്ട. താരിച്ച് ആയിരത്തെ. ഞാനൊരു കാര്യം കേട്ടല്ലോ, വല്ല സത്യം ഉണ്ട് അതില്. നീ എന്താ കേട്ടത്? നിങ്ങളുടെ ഭാര്യ ഇപ്പം ആ ശങ്കറിന്റെ കൂടെ പൊറുതിന്ന് കേട്ടല്ലോ. നിങ്ങൾ തുറച്ചൊന്നും നോക്കണ്ട, ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ അടക്കം പറയുന്ന കേട്ടാ ഞാൻ. പിന്നെ ഭാര്യയുടെ മോളി എപ്പോഴും ഒരു കണ്ണുള്ളതുമല്ല. എന്തിനുള്ള പുറപ്പെടാ? അവരെ ചവിട്ടിടിക്കുക ഒന്നും വേണ്ട. അടിനാവി നോക്കി നാല് ചവിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഒരു കുടുംബ കലക്ക് ഇപ്പൊ സമാധാനമായി. നടക്കുന്നു, പോയി മാവ് കലക്കി വെക്കലകത്ത്. ഞാനൊരു കാര്യം പറഞ്ഞ ശങ്കരേട്ട കേക്കൂ. എന്താ? ഇനിയെങ്കിലും ശങ്കരേട്ടനൊരു കല്യാണം കഴിച്ചൂടെ? എത്ര നാളായെന്ന് വെച്ചാ ഇങ്ങനെ. എനിക്കിനി കല്യാണമൊന്നും വേണ്ട പെണ്ണെ. ഞാൻ ഇങ്ങനെ വെള്ളം കോരി കുളിച്ചൊക്കെ ജീവിച്ചോളാം. ശങ്കരേട്ടൻ ഇങ്ങനെ നിക്കണ കാണുമ്പോ എന്റെ ഉള്ളു പഠിക്കാ. ഒക്കത്തിന് കാരണക്കാരി ഞാനാ. ഇത്രയും നാള് ഞാൻ എന്നെ സ്നേഹിച്ചു, ഇനി വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാ എനിക്കതറിയാൻ കിട്ടല്ല. എന്നാലും നമ്മളെ രണ്ടാളെയും കൂടി കാണുമ്പോ കുമാരേട്ടന് എപ്പോഴും സംശയം. ആദ്യം മൂത്ത് മൂത്ത് കുമാരേട്ടന് വല്ല ഭ്രാന്തം പിടിക്കുമെന്ന് എന്റെ പേടി. എന്റെ ഇലുണ്ട്. അയ്യോ ദേ വന്നു. ഇതിക്ക് വഴി കിടക്കുന്നതാക്കാൻ വൈകുന്ന അതും പിടിച്ച സ്നേഹത്തിന്റെ പല അർത്ഥതലങ്ങളിലേക്കാ കവി ഇതിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആത്യന്തികമായ സ്നേഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചിലരത് വേണ്ടപ്പോ പുറത്തെടുക്കില്ല, ചിലർക്കത് പുറത്തെടുക്കാൻ അറിയില്ല. ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പോ കേൾക്കാൻ നല്ല സുഖ, പക്ഷേ അങ്ങനൊന്നുണ്ടോ മാഷേ? എന്താ കുട്ടി അങ്ങനെ ചോദിച്ച്? സ്നേഹമല്ലേ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം. എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. പറ്റിയത് കുട്ടിക്ക്? അയ്യേ എന്തായി കാണിക്കണേ, കരയേ? ചേച്ചേ മോശം, വലിയ കുട്ടിയായിട്ട് ഇങ്ങനെ. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും കുട്ടിയോട് പറഞ്ഞോ? പിന്നെന്താ ഇങ്ങോട്ട് നോക്ക്. കുട്ടിയോട് സ്നേഹമുണ്ടെന്നോ? എന്താ ഈ പറയണേ? കുട്ടിയെ സ്നേഹിക്കാത്തവരൊക്കെ ദുഷ്ടന്മാരെന്ന് ഞാൻ പറയാം. സത്യമാണോ മാഷ് പറയുന്നേ? അതേനെ. എങ്കിലും എന്റെ നെഞ്ചി തൊട്ട് സത്യം ചെയ്. അപ്പൊ പറഞ്ഞതൊക്കെ നുണയാണല്ലേ? നുണ പറയുന്നവർക്ക് ആ പേടിയുണ്ടാകുക. ഈ കുട്ടിയോട് ഞാൻ എങ്ങനെ പറയണ്ട? ഞാൻ പറഞ്ഞ സത്യ. കുട്ടിയോട് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ കവിത ഞാൻ ബാലഭൂമിക്ക് അയച്ചു കൊടുക്കും. ഗീതാഞ്ജലി തെക്കേപ്പാട്ടെന്ന പേരില് ആ കവിത അച്ചടിച്ചു വരുമ്പോഴേ കുട്ടിക്ക് അത് മനസ്സിലാവും. അതെ, കുട്ടിക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഞാൻ പറയാതിരുന്ന. അന്നത്തോടെ ഗീതാഞ്ജലിയുടെ ട്യൂഷൻ നിലച്ചു. എങ്കിലും അവളെ അവളെ ആദ്യമായി മനസ്സിലാക്കിയ ജയപ്രകാശിനെ അവൾക്ക് മറക്കാനായില്ല. അയാൾ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട്
വൈരാഗ്യ ബുദ്ധിയോടെ പഠനം തുടർന്നു. ഇംഗ്ലീഷ് അവളുടെ ഇഷ്ടവിഷയമായി. ഇതിനിടയിൽ അവളുടെ ആദ്യ കവിത ബാലഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. ഗീതാഞ്ജലി തെക്കേപ്പാട്ട് ഒരു കൊച്ചു കവയത്രയായി മാറി. പിന്നെ ഗീതാഞ്ജലി എഴുത്തോടെഴുത്താവും അല്ലേ? ശരിയാണ്, അവൾ തുടരെ എഴുതി വാരികകൾക്ക് അയച്ചു കൊടുത്തു. ചിലതെല്ലാം പ്രസിദ്ധീകരിച്ചു. ഭേദപ്പെട്ട മാർക്കുകളോടെ ഗീതാഞ്ജലി SSLC പാസ്സായി കോളേജിൽ ചേർന്നു. ഹോസ്റ്റലിൽ താമസവും. അവിടെ പ്രശസ്ത കവി ഗോപികൃഷ്ണന്റെ ഒരു കവിത ഗീതാഞ്ജലിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം യാദർശികമായി ഗോപികൃഷ്ണനെ അവൾ പരിചയപ്പെട്ടു. എത്ര പ്രാവശ്യമായി ഈ ബുക്ക് അന്വേഷിച്ചു വരുന്നത്! ഓ, എന്നെങ്കിലും കിട്ടിയല്ലോ. ഗീതു, ദേ, അയാൾ അറിയോ നീ? ഇല്ല. ആരാ? പ്രശസ്ത കവിയാ ഗോപികൃഷ്ണൻ. ഏത്? നമുക്ക് പഠിക്കാനുള്ള നീലാംബരം എഴുതിയ ഗോപികൃഷ്ണനോ? അത് തന്നെ ആള്. എടേ, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓ, അതിനെന്താ, നീ വാ. ഞങ്ങള് സാറിനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്നെയോ? അതെ, കവിതകൾ എഴുതുന്ന ഗോപികൃഷ്ണൻ സാറല്ലേ? അതെ. സാറിന്റെ നീലാംബരി എന്ന കവിത ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതെയോ? ഞാൻ ചന്ദ്രലേഖ, ഇത് ഗീതാഞ്ജലി മേനോൻ. ഗീതാഞ്ജലി മേനോൻ? അതെ. എ റെയർ നെയിം. പേരിനൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്. കുട്ടിയുടെ ആരെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടോ? ഉണ്ട്, അച്ഛൻ ഡൽഹിയിലാ. ആ, അപ്പൊ എന്റെ ഊഹം ശരിയായല്ലോ. സാധാരണ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഇത്തരം പേര് ഉണ്ടാവാറില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ കുട്ടിയും കവിത എഴുതും. ആഹാ, ഗുഡ്. കവിത വല്ലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ കവിത എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടു മൂന്നെണ്ണം കുട്ടികളുടെ വാരികയിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് കുട്ടി കവിതയ്ക്ക് തിരഞ്ഞെടുക്കാറ്? അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങള് ചിലപ്പോ എഴുതണം തോന്നും. എഴുതി കഴിയുമ്പോ അല്പ സമാധാനം കിട്ടും. ഇത്ര ചെറുപ്പത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണല്ലോ കുട്ടി പറയുന്നത്. ശരി, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. വലിയ കവിയാണെന്നുള്ള ഭാവമൊന്നുമില്ല കേട്ടോ. വന്ന് വന്ന് കവി സമ്മേളനങ്ങളൊക്കെ പേര് വെറും പ്രഹസനമായി ഗോപി. അതെങ്ങനെയാ, കവിതയുടെ ABCD എന്താണെന്നറിയാത്ത ചില രാഷ്ട്രീയക്കാരല്ലേ ഇപ്പൊ കവി സമ്മേളനം നടത്തുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ വരൂ. പിന്നെ ഇത്തരം വേദികൾ കിട്ടുമ്പോ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താലോ എന്ന് കരുതിയ ഞാനൊക്കെ വരുന്നത്. ഒരു മിനിറ്റ് സർ, നമസ്കാരം. ഗീതാഞ്ജലിയോ? ആ ബാലന്, ഞാനൊരു കവിയെ പരിചയപ്പെടുത്തട്ടെ? കവിയോ? ആ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ ബാല, ഈ കുട്ടി വലിയൊരു എഴുത്തുകാരിയാവും. കുട്ടിക്ക് മനസ്സിലായോ ഇതാരാന്ന്? ഇല്ല സർ. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സർ നമസ്കാരം. ഏതാ ഗോപി കുട്ടി? ഇതാണ് ഗീതാഞ്ജലി മേനോൻ. ഒന്ന് തെളിച്ചു പറ, എന്നിട്ട് വെറുതെ വട്ടം കറക്കാതെ. എന്റെ ഒന്ന് രണ്ട് കുട്ടി കവിതകൾ ബാലഭൂമിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാ ഗോപി സാർ എന്നെ കളിയാക്കണേ. കുട്ടി എവിടത്തെയാ? തെക്കേപ്പാട്ട്. തെക്കേപ്പാട്ട് എന്ന് പറയുമ്പോ മരിച്ചുപോയ രാവണി മേനോന്റെ അമ്മയുടെ അമ്മാവനാ രാവണി മേനോൻ. അങ്ങനെ വരട്ടെ, വെറുതെ അല്ല കുട്ടിക്ക് കവിതാ കമ്പം കിട്ടിയത്. എടോ ഗോപി, ഈ തെക്കേപ്പാട്ട് രാവണി മേനോ എന്ന് പറഞ്ഞ വലിയൊരു കവിതാസ്വാദകനായിരുന്നു. തെക്കേപ്പാട്ട് ഇല്ലത്ത് കവി സമ്മേളനം നടക്കുമ്പോ ഞാൻ ധാരാളം ഈ രാവണി മേനെ കണ്ടിട്ടുണ്ട്. എടോ ഗോപി, ബസ്സിന് സമയമായി, ഞാൻ പോട്ടെ. ഓ ശരി. ശരി സർ. പിന്നെ ഇതാരാ? നിന്റെ കവി പോന്നു സർ. നമസ്കാരം സർ. നമസ്കാരം. വലിയൊരു ഷോപ്പിംഗ് നടത്തിയ മട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒന്ന് രണ്ട് ഡ്രസ് വാങ്ങി. സാർ എങ്ങോട്ട് പോവാ? ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം, ഈ ബുക്ക് തിരിച്ചേൽപ്പിക്കാന. പാബ്ലോ നെരൂദ. ഈ കൃതിക്കല്ലേ സർ പാബ്ലോ നെരൂദയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? എക്സാക്ട്ലി. കുട്ടി വായിച്ചിട്ടുണ്ടോ? ഇല്ല സർ, തരപ്പെട്ടില്ല. വായിക്കണം, നല്ല കവിതയാ. അധസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നെരൂദയുടെ മനസ്സിന്റെ പെടച്ചിൽ നമുക്ക് ഈ കവിതയിൽ കാണാം. വായിച്ചിട്ട് തന്നാ മതി. പിന്നെ നീ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടോ? എനിക്കൊന്ന് ഉറങ്ങണം.
ഒരു അഞ്ച് മിനിറ്റ് കൂടി. ഇത് മൂന്നാമത്തെ അഞ്ച് മിനിറ്റാ. മതി, ലൈറ്റ് ഓഫ് ചെയ്തേ. നാളെ കവിതയുടെ എക്സാം ഒന്നും ഇല്ലല്ലോ. ഒരു കലാവാസന ഇല്ലാത്ത പെണ്ണാ നീ. ഉവ്വ്, നീ തന്നെ അത് പറയണടി. ഈ ഗോപികൃഷ്ണനെ നിനക്ക് പരിചയപ്പെടുത്തിയത് ഞാനല്ലേ. ഗോപികൃഷ്ണൻ സാറിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഓ, എനിക്ക് ഇവന്മാരെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല. എന്താ അന്തസ്സുള്ള പെരുമാറ്റ സാറിന്റെ ഇതല്ലേ? ഗീതു, എന്താ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് മിസ്റ്റേക്കോ? എനിക്കോ? വേണ്ടാട്ടോ, ആവശ്യമില്ലാത്തതൊന്നും മനസ്സിൽ കുത്തി നിറയ്ക്കണ്ട. നീ എന്തുദ്ദേശമായി പറയണ? അതേടി, ഈ കലാകാരന്മാരെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളില്ല കേട്ടോ. ആര് പറഞ്ഞു സ്നേഹിക്കുന്നെന്ന്? ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. റെഡിയാണോ? റെഡി.
ഓക്കെ മാഡം റെഡി. ഗോപികൃഷ്ണൻ ഗീതാഞ്ജലിയുടെ ജീവിതത്തിന്റെ താളവും ലയവുമായി മാറി. അദ്ദേഹത്തിന്റെ സാമീപ്യത്തിനായി അവൾ കൊതിച്ചു. എപ്പോഴും ഗോപികൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കാൻ അവളുടെ മനസ്സ് വെമ്പി. ഒരു നാൾ ഗോപികൃഷ്ണൻ അവളെ ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു. ആ യാത്രയിലാണ് ഗീതാഞ്ജലി മാണിക്കിനെ കണ്ടുമുട്ടിയത്. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? അകത്ത് കിടന്നുറങ്ങുന്നുണ്ടാവും. ഞാൻ വിളിക്കാം. മാണിക്ക, മാണിക്ക, ഇവിടെ ഇവിടെ ചോദിച്ചു കേട്ടില്ലേ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഗോപികൃഷ്ണ, ഇതേതായി പുതിയ അവതാരം? എനിക്കറിയില്ല, ഞാനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്നു. നിങ്ങളെന്താ ആളെ കളിയാക്കുക? ചോദിച്ചത് കേട്ടില്ലേ? വെറുതെ ഇതിന് പണി ഉണ്ടാക്കിയോക്കല്ലേ? അയ്യോ, ഇടയ്ക്കൊന്ന് ഉപയോഗിക്കണം, എന്നാലേ തുരുമ്പ് പിടിക്കായിരിക്കും. മാണിക്കേട്ടാ പുറത്തു പോയിരിക്കുക. എന്നാലേ പോയി വിളിച്ചോണ്ട് വാ. അതെന്റെ ജോലിയല്ല. പിന്നെ എന്താണാവോ നിന്റെ ജോലി? അതാദ്യം കേക്കട്ടെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അതാദ്യം പറയും. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയണം. എന്നാ മര്യാദക്ക് പോയി മാണിക്കം വിളിച്ചോണ്ടോ. എന്താടാ പറ്റില്ല നിനക്ക്? ഞാൻ താഴെ ഇറക്കിയാലും എനിക്ക് മാണിക്കത്തേട്ടനെ പോയി വിളിച്ചോണ്ടിരാൻ പറ്റൂ. ഇത് കയ്യിൽ വെച്ചോ, പോകുന്ന വഴിക്കല്ല ആവശ്യം വന്ന് ഉപയോഗിക്കാം. നിന്ന് സമയം കളയാതെ പോയി മാണിക്കനെ വിളിച്ചോണ്ട് വാടാ. ആര് വന്നൊന്ന് പറയണം. ഒറ്റ ചവിട്ട് വെച്ചാണല്ലോ, പന്ത് പോലും ഉണ്ട്. പോയി പറഞ്ഞോ. പേടിപ്പിക്കാൻ നോക്കല്ലേ ഇവനെ. അപ്പൊ നിങ്ങൾ ഇനി തിങ്കളാഴ്ച മടങ്ങുന്നുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെയാ. ആരാരോ ആരാരോ അച്ഛന്റെ മോൻ സാറുമാരായിരുന്നോ? ഇവൻ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. ഇതേതാണ് ഈ പുതിയ സാധനം? ഇതോ സെക്യൂരിറ്റി ഗാർഡിന്റെ സാമ്പിൾ ടിന്ന്. രാത്രിയിൽ ചില തേങ്ങമോഷക്കാരൊക്കെ ഇറങ്ങിണ്ടേ, അവരെ പിടിക്കാൻ വേണ്ടിട്ടാ. ആള് തന്നെ വല്ല മണ്ടരി ബാധിച്ച തേങ്ങയാണെന്ന് കരുതി ആ കള്ളന്മാരെ വലിച്ചെറിയാതെ. ഇവൻ എത്ര ഉള്ളെങ്കിലും ആള് ജഗജക കില്ലാടിയാ. ഇവനിവിടെ വന്നതിന് ശേഷം ഒരു ഒറ്റ തേങ്ങ പോലും കളവ് പോയിട്ടില്ല. എന്നാ പിന്നെ ഇവൻ തന്നെ ആയിരിക്കും മുമ്പ് മോഷണം നടത്തിയിട്ടുണ്ടാവുക. സാറൊരു മുന്നറിയിപ്പില്ലാതെ ഇതിനിടയ്ക്ക് ഗോപി സാറ് കല്യാണം കഴിച്ചോ? നിന്നോട് പറയാതെ ഞാൻ കല്യാണം കഴിക്കൂടാ മാണിക്ക. എന്നാ പിന്നെ രാജേന്ദ്രൻ സാറിന്റെ? എനിക്ക് ഈ രക്തത്തിൽ ഒരു പങ്കുമില്ല, നമ്മള് വേറെ ഒരു സാരഥിയാണേ. പിന്നെ ആരാ? അതൊക്കെ പിന്നെ പറയടാ. നീ ആദ്യം ആ വണ്ടി ഒന്ന് പെട്ടിയൊക്കെ എടുത്ത് മുറിയില്. അതായിരിക്കും നല്ലത്. പൊമ്പതായി പൊടിക്കുപ്പി എടുത്തോ. നീ ആ കത്തി എടുത്ത് ഉറലിക്കിട്ടെ, അല്ലെ നിന്നെടുത്താ ഇലിക്കിട്ട് ഞാൻ. എന്നാ പിന്നെ ഞാനും ഇറങ്ങാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. ദുരഭിമാനമൊന്നും വേണ്ട കേട്ടോ. സുഹൃത്താണെന്ന് കരുതി ബുദ്ധിമുട്ടിക്കുന്നതിന് ഇല്ലടോ ഒരു പരിധിയൊക്കെ. ഇപ്പൊ തന്നെ തന്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടില്ലേ താൻ ഇവിടം വരെ ഞങ്ങളെ കൊണ്ടുവിട്ടത്. അത് തന്നെ വലിയ ഉപകാരം. അതൊക്കെ പോട്ടെ, ഏതായാലും കവിത രചിക്കാൻ പറ്റിയ മൂടായിരിക്കും. നടക്കട്ടെ. All the best. Thank you. പോട്ടെ. ഈ രാജേന്ദ്രൻ ആളൊരു കുറുക്കനാ. പിന്നെ ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മളൊരു ടാക്സിയിൽ വന്നിരുന്നെങ്കിലോ വെറുതെ 500 രൂപ പോകും. വാസ്തവം പറഞ്ഞാൽ ഈ രാജേന്ദ്രൻ ജോൺ വർഗീസിന്റെ ഫ്രണ്ടാ. ആരേ ജോൺ വർഗീസ്? എന്റെ വേറൊരു സുഹൃത്താ, പക്ഷെ ഇവനെ പോലെയല്ല, നേരും നിറിവുള്ളവനാ. അവന്റെ ഈ ബംഗ്ലാവൊക്കെ ഇവിടെ ഇരുന്നാണ് ഞാൻ നീലാംബരി എഴുതിയത്. ഗീതാഞ്ജലിക്ക് ഇഷ്ടമായ സ്ഥലം. നല്ല സ്ഥല. ഇവിടെ വേറെ ആരും ഇല്ല. ജോൺ ഹയർ സ്റ്റഡീസിന് സ്റ്റേറ്റ്സിലാ. ഈ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും എനിക്ക് തന്നിട്ടാണ് അവൻ പോയത്. അല്ല, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും, ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. സാറിന്റെ വിളിച്ചേ? ആ വിളിച്ചു. അടുക്കളയിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? ഇത് വെച്ചോളൂ. പെട്ടെന്ന് ഫ്രഷ് ആയോ? മുറിയൊക്കെ എങ്ങനെ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ ധാരാളം. വന്ന് കയറിയപ്പോഴുള്ള പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ ഈ യാത്രയുടെ വിവരം തന്നോട് ഹോസ്റ്റലിൽ വന്ന് പറഞ്ഞപ്പോ ഈ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു.
പേടിച്ച് വിളറി. ഇഷ്ടമുള്ള ഒരു കൂടെ ഉണ്ടാവുന്നത് മനസ്സിന് സുഖം തരുന്ന ഒരു ഏർപ്പാടാ. നല്ലൊരു കവിത ആസ്വദിക്കുന്നത് പോലെയാത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. ഈ തിങ്കളാഴ്ച നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഉദാത്തമായ ഒരു കവിത ഞാൻ എഴുതിയിരിക്കും. എന്റെ മനസ്സ് അതിന് തയ്യാറായി കഴിഞ്ഞു. എഴുതാൻ പോകുന്ന കവിതയുടെ ആശയം എന്താ ഗോപി സാറേ? മനുഷ്യാവകാശം. മനുഷ്യാവകാശം അറിയോ കുട്ടിക്ക്? കുട്ടിയുടെ അവകാശങ്ങളെ കുറിച്ച് ഇല്ലല്ലോ, കുട്ടിക്കെന്നല്ല ഇവിടെ പലർക്കും അറിയില്ല. പക്ഷെ ഞാൻ എഴുതും. മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ഞാൻ എഴുതും. കാതുള്ളവർക്ക് കേൾക്കാൻ ഞാൻ എഴുതും. ഇവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ മനുഷ്യനെ നിരന്തരം ചൂഷണം ചെയ്യുക. രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരുടെ ഒക്കെ ജൽപ്പനങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ട പാവ മനുഷ്യർ ഞാനവരെ ഉണർത്തും. അതെന്റെ കടമയാ ഗോപി സാറേ. പേടിച്ചു പോയല്ലേ? ഞാൻ അങ്ങനെയാടൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് മുഴുകിയാ പിന്നെ പരിസരബോധം ഒക്കെ നഷ്ടമാവും. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയാ. അപ്പോഴാണ് എനിക്കൊരു നല്ല സുഹൃത്തിന്റെ ആവശ്യം. താൻ എന്റെ ഒരു നല്ല സുഹൃത്തല്ലേ? ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം സാർ. പിന്നെ ഈ സാറെന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കിക്കൊള്ളാം. താൻ ഗോപി എന്ന് വിളിച്ചോടൂ. അതുപോട്ടെ. താൻ ഈ ദേശാടന പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ പുരയിടത്തിന്റെ അറ്റത്ത് സൈബീരിയൻ കൊക്കുകൾ കൂട്ടത്തോടെ വന്നിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിന്ന് അതിനെ കാണാം. കുട്ടിയിരിക്കെ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. കുട്ടിയുടെ കണ്ണൊക്കെ ചുവന്നുണ്ടല്ലോ, കരയായിരുന്നോ? ഇല്ല, മാണിക്കിന് തോന്നുന്നതാ. എന്തിനാ വെറുതെ നുണ പറയണേ? സാറ് വല്ല വഴക്കു പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ കുട്ടിക്ക് അറിയില്ലല്ലോ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അത് മൂപ്പരുടെ സ്വഭാവ. ഒരു കാര്യം എനിക്ക് തീർച്ചയായും, കുട്ടിയോട് സാറിന് വലിയ സ്നേഹമുണ്ട്. സ്നേഹമുള്ളവരെ സാറ് ചീത്ത പറയാറ്. എന്റെ മുതലാളി ജോൺ സാറായിട്ട് എന്തോരം വഴക്കിട്ടുണ്ടെന്ന് അറിയോ? ഒരു 10-15 മിനിറ്റ് മൂപ്പരുടെ പണക്കം തീരും, പിന്നെ സാറ് സോറി പറച്ചിലായി. കുട്ടി ഇത് ഓർത്തോണ്ട് വിഷമിച്ച് തെങ്ങിന്റെ ചോട്ടിൽ നിന്നാലേ തേങ്ങ വീണ് തല ചീത്താവും, എന്റെ കൂടെ അടുക്കളയിലോട്ട് വായും. നമുക്ക് ഇതെല്ലാം കൂടി ഒരു വിറങ്ങൽ വിറങ്ങാം. വാ പടവലം കണ്ടൊരു നീളെ. കറിയുടെ കളർ കണ്ടിട്ട് കരിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. കഴിച്ചു നോക്ക് മാണിക്ക, എന്നിട്ട് അഭിപ്രായം പറ. ഈ സാധനത്തിന്റെ പേര് നിന്നാ ഞാൻ ആദ്യമായിട്ട് കാണണതേ. ഉള്ളിത്തീയല്ല ഞങ്ങളുടെ അവിടെ പറയാറ്. എന്തും വരട്ടെ, കുട്ടി ഉണ്ടാക്കിയതല്ലേ, ഞാൻ ധൈര്യമായിട്ട് കഴിക്കാൻ പോവാ. എന്തതിന്റെ പേര് പറഞ്ഞേ? ഉള്ളിത്തീയല്. ശരിയാ, ഉള്ളി ചെന്നപ്പ തീയായി. ഉള്ളിത്തീയല് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു സാധനം കഴിക്കണതേ.
അതുകൊണ്ട് രുചി തിരിച്ചറിയാൻ അവനല്പം സമയം കൊടുത്തതാ. അല്ല, വീട്ടിലെ അടുക്കള പണിക്ക് കുട്ടി ചെയ്യാറ്? ഏയ്, അതിന് ഗൗരിയച്ചുണ്ടല്ലോ, ചേച്ചി ചെയ്യുന്നത് കണ്ടു പഠിച്ചതാ ഞാൻ. അല്ല, ഈ മാങ്ങോണ്ട് എന്ത് കസർത്ത കാണിക്കാൻ പോണേ? മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടാനുണ്ടോ? ഇതൊക്കെ കൂട്ടി കൂട്ടിയാ കുട്ടി ഇങ്ങനെ വെളുത്തിരിക്കണ. എനിക്ക് എന്റെ അമ്മ ഇങ്ങനൊന്നും ഉണ്ടാക്കി തരാറില്ല, അതുകൊണ്ടാ ഞാൻ കറുത്തുപോയെ. കുട്ടി ഇങ്ങനെ ചിരിക്കണ കാണാൻ നല്ല ഭംഗിയാ. എന്തിനാ മാണിക്ക് എപ്പോഴെപ്പോഴും എന്നെ കുട്ടി എന്ന് വിളിക്കുന്നത്? എന്റെ പേര് വിളിച്ചൂടെ, ഗീതാഞ്ജലി എന്ന്. ഗീതാഞ്ജലി? ഗണപതിക്ക് പോലും ഒരു എലി ഉള്ളൂ, കുട്ടി നിന്നെ പിന്നെ അഞ്ജലിയും കൊണ്ട് നടക്കണേ? ഗീതാഞ്ജലി എന്റെ പേരിനെ കളിയാക്കിയതാണല്ലേ. പേര് വിളിക്കണേ ഞാൻ ഗീതാന്നെ വിളിക്കൂ, എലിന്നൊന്നും കൂട്ടി വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാണിക്കന് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. ഗീതാന്നുള്ള പേര് വലിയ ഇഷ്ടം എനിക്ക്, എന്റെ അമ്മയുടെ മോളുടെ പേരായിരുന്നു. അങ്ങനെ വരട്ടെ. മുറപ്പെണ്ണന്റെ പേര് കേട്ടപ്പോ മാണിക്കന്റെ മുഖത്തൊരു നാണം വരുന്നുണ്ടല്ലോ. ആഹാ, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഗീതാനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവം വിളിച്ചോണ്ട് പോയില്ലേ? എന്ത് ദൈവം വിളിക്കേ? ആ, നാലാം ക്ലാസ് പഠിക്കുമ്പോഴാ മരിച്ചത്. ചെറിയൊരു പനി വന്നതാ, വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്നും ഫലം ഉണ്ടായില്ല. ഞാൻ എന്തോരം കരഞ്ഞു എന്നറിയോ? സാറേ, 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 വാതിലോർക്കേ, സാറേ. എന്താടാ ഇത്? എന്തോറക്കത്? ഞാൻ എത്ര നേരമായി വിളിക്കണു? ഊണൊന്നും കഴിക്കണ്ടേ? മണി മൂന്ന് കഴിഞ്ഞു. നീ കഴിച്ചോ, എനിക്ക് വേണ്ട. അതെന്ത് വർത്താനാ സാറേ? സാറ് ഇവിടെ ഉള്ളപ്പോ സാറ് കഴിക്കാണ്ട് ഞാൻ കഴിച്ചണ്ടാ? പെണങ്ങലടാ, നീ ആ കുപ്പിയിലിരിക്കുന്ന എടുത്ത് അടിച്ചേ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ദൈവം തമ്പരാൻ പറഞ്ഞാ പോലും പകല് മാണിക്കിന് അടിക്കില്ല എന്നുള്ള കാര്യം സാറിന് അറിയാലോ. സാറ് വന്ന് വിശന്നിട്ട് പോയ്യാ. നീ എടുത്തു വെച്ചോ, ഞാൻ ഇപ്പൊ വരാം. ഓ, അവിയല്, സാമ്പാറ്, തോരൻ, ഉള്ളിത്തീല്. ഇതെന്താടാ മാണിക്ക, ഇവിടെ അടുത്ത് സദ്യ വല്ലതും ഉണ്ടായിരുന്നു? സദ്യോ? എനിക്കറിയില്ല. ഈ കറികളെല്ലാം കൂടെ കണ്ടിട്ട് ചോദിച്ചതാ. ഇതോ, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. ആരടാ ഞങ്ങളെന്ന് പറഞ്ഞ? സാറാ ഉള്ളിത്തീൽ ഒന്ന് കൂട്ടി വെക്കേ. ആഹാ, നല്ല രസികനായിട്ടുണ്ടല്ലോ. സാറിന്റെ കൂടെ വന്ന കുട്ടിയില്ലേ, ആ കൊച്ചതൊക്കെ ഉണ്ടാക്കിയത്. ആര്? ഗീതാഞ്ജലി. അപ്പൊ അവള് പോയില്ലേ? പോവേ, എവിടേക്ക് പോവാൻ? ദേ അപ്പുറത്തുണ്ട്. സാറെ കഴിച്ചിട്ട് പോ. ഇവിടെ വന്നിരിക്കുക. ഞാനല്ലേ വിളിക്കുന്നത്. എത്ര നേരം ഇരുന്നാലും മതി വരാത്ത സ്ഥല. ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോ പ്രകൃതിയോട് മാത്രമല്ല നമുക്ക് എല്ലാറ്റിനോടും സ്നേഹം തോന്നും. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതുപോലെ സ്വഭാവ വൈകൃതങ്ങൾ പ്രകൃതിക്കുണ്ടാവും അല്ലേ? കുട്ടിക്ക് എന്തു തോന്നുന്നു? പറഞ്ഞത് അപ്പടി സത്യം. ഞാൻ മുൻപ് കണ്ട ആളെയല്ല ഇവിടെ വന്നപ്പോ, പിന്നെ ഇത് ഇപ്പൊ വളരെ പട്ട് സ്വഭാവം. എന്നെ കുറിച്ചാണോ താനീ പറയുന്നത്? പിന്നല്ലാതെ. എന്നെ എന്തോരം കരയിച്ചു, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പ്രകൃതി സ്നേഹം പറയുന്നു. ഞാനൊരു പെൺകുട്ടിയാന്നെങ്കിൽ ഓർത്തോ. എന്നോട് ദേഷ്യ? ദേഷ്യൊന്നല്ല എനിക്കുണ്ടായത്, സങ്കടം. ഇപ്പൊ സങ്കടമൊക്കെ മാറിയോ? മാറിയോ? മോർണിംഗ്. ചൂടോട് കൂടി ചായ അങ്ങ് കുടിച്ചോ. എനിക്കിപ്പോ വേണ്ടാട്ടോ, കുളി കഴിയാതെ ഞാൻ ഒന്നും കഴിക്കാറില്ല. ഗോപിക്ക് ചായ കൊടുത്തോ. പുള്ളിക്കാരെ എണീക്കുമ്പോ ഒരു നേരാവും, അങ്ങനെ പതിവ്. ഇന്നലെ എത്ര മണിക്കാ കലാപരിപാടികൾ അവസാനിച്ചത്? കുട്ടി ഇങ്ങോട്ട് പോന്നില്ലേ, കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിൽ പോയി. അവിടെ എന്റെ അമ്മ സുഖമില്ലാണ്ട് കിടപ്പാ. എന്തു പറ്റി അമ്മയ്ക്ക്? തളർവാദ. 5 കൊല്ലായിട്ട് കിടന്ന കിടപ്പാ, നോക്കാൻ വേറെ ആരുമില്ല. എവിടെ മാണിക്കന്റെ വീട്? ഈ ബംഗ്ലാവിന്റെ അപ്പുറത്ത് കാണുന്ന ചെറിയ വീടാ. അല്ല,
കാലത്ത് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? പുട്ടു മതിയാവോ? പതിരിക്കണ്ട്. മതി മാണിക്ക. അപ്പ ചായ? ഗോപേട്ട, ഗോപേട്ട, ഗോപേട്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ. താങ്ക് യു. എങ്ങനെ ഉറക്കമൊക്കെ ശരിയായോ? ഉവ്വ്, നന്നായി ഉറങ്ങി. ഈ വേഷത്തിൽ ഗീതാഞ്ജലി കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തിനാ എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ കരയണേ? എന്നെ സങ്കടപ്പെടുത്താനാ? കുടിച്ചില്ലെങ്കിൽ ആ നല്ലത്. ആര്? സാറെന്നെ വിളിക്കാൻ പറഞ്ഞു കേട്ടാ. ഏയ് അല്ല, ഞാൻ മാണിക്കന്റെ അമ്മയൊന്ന് കാണാൻ വന്നതാ. അമ്മേ, ഇത് ആരാണെന്നറിയോ? കുട്ടി, ഞാൻ പറയാറില്ലേ, ഗീതാഞ്ജലി കുട്ടി. അമ്മയെ കാണാൻ വന്നതാ. ആര് വന്നാലും എങ്ങനെയാ, അപ്പ കരയാൻ തുടങ്ങും. കണ്ണീരിനൊരു ശാമില്ലാത്തോണ്ടാ പിന്നെയും തുടങ്ങി കരച്ചില്. സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യന സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യന ഇരുളിന്റെ കോണിൽ തിരിയുന്നു നീ എനിക്ക് ഓരോ മാത്രയും നീ എൻ യാത്രയിൽ എനിക്കായി നേരും മനസ്സിന്റെ മന്ത്രങ്ങൾ നീ സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യന ഇരുളിന്റെ കോണിൽ ിയുന്നു നീ എനിക്ക ഉഷസിന്റെ മലർപ്പാരകം ചുരത്തുന്നു നീ മനസ്സിന്റെ ചുണ്ടിൽ കനിവിന്റെ കണിപ്പാർപ്പുടം സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യന ഇരുളിന്റെ കോണിൽ എരിയുന്നു നീ എനിക്ക ിൽ പുതപ്പിച്ചു പുലർത്തമ്പളം
നിറഞ്ഞെന്ന് തോന്നും നിലാവിന്റെ കണ്ണുകൾ തുടപ്പിച്ചു തൂവൽ സാന്ത്വനം എൻ കണവേ എൻ കലിയേ ഞാൻ നിന്റെ കൂട്ടിൽ പാടാത്ത പാവളേ സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യനായി ഇരുളിന്റെ കോണിൽ എരിയുന്നു നീ എനിക്ക് ഓരോ മാത്രയും നീ എൻ യാത്രയിൽ എനിക്കായി നേരും മനസ്സിന്റെ മന്ത്രങ്ങൾ നീ സായം സന്ധ്യയിൽ ഒരു നോവിൻ സൂര്യനായി ഇരുളിന്റെ കോണിൽ എരിയുന്നു നീ എനിക്ക ഗോപിയേട്ടൻ ഇവിടെ വന്ന് നിക്ക എവിടെയായിരുന്നു ഇതുവരെ വെറുതെ ഇങ്ങനെ നടന്നു കാറ്റുകൊണ്ട് നടക്കാൻ നല്ല രസാ ഗോപിയേട്ടന് വല്ല കവിത എഴുതണമെങ്കിൽ ഞാനൊരു ശല്യം ആവരുതല്ലോ ഈ വരവിൽ എഴുത്തും നടക്കുമെന്ന് തോന്നില്ല വന്ന ദിവസം തന്നെ അതിനുള്ള മൂടൊക്കെ കളഞ്ഞില്ലേ നീ ഞാൻ ഡയറി എടുത്ത് നോക്കിയതുകൊണ്ടാണോ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കണ്ട താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതെന്റെ സ്വഭാവമാണെന്ന് കൂടി എന്ത് ചെയ്യാം ഞാൻ അങ്ങനെ ആയിപ്പോയി സോറി ഗോപേട്ടാ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ആ ഡയറി എടുത്ത് നോക്കിയത് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നോട് പിണങ്ങരുത് എനിക്ക് ഗോപേട്ടനോട് അത്രയ്ക്ക് ഇഷ്ടോട്ടെ സാരല്ല ഞാനതൊക്കെ അപ്പോഴേ മറന്നു നീ വാ എന്റെ അമ്മയുടെ കിടപ്പ് കണ്ടില്ലേ ആരില്ലാത്തവർക്ക് ദൈവം തുണയെന്ന ചൊല്ല് ഒക്കെ തന്നെ താൻ ചെയ്തു തുടങ്ങി ചില പേര് കൂടും അല്ലെങ്കിൽ ഉപ്പ് കൂടും ആരോടും സമാധാനം പറയണ്ടല്ലോ എന്തു കൊടുത്താലും അമ്മയൊന്നും മിണ്ടില്ല സഹിക്കുക തന്നെ പിന്നെ കുറച്ചാള് കള്ളുഷാപ്പിൽ കറുവപ്പേരെ സഹായി ആയിട്ട് നിന്നപ്പോഴാ അതൊക്കെ പഠിച്ചത് പിന്നെ ഇവിടെ വരുന്ന സാറുമാർക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഇഷ്ടാ അതാണൊരു സമാധാനം എന്തൊരു മുളക് തേച്ചിരിക്കുന്നു അതാണ് ഈ കള്ളു ഷാപ്പിലെ കറിയിലൊരു ഗുട്ടൻസ് മദ്യം കഴിക്കുന്നവർക്ക് ഈ എരിവ് വലിയ ഇഷ്ടാ എരിച്ചിലും പുകച്ചിലും ഒരു തരം കമ്പിത്തിരി കത്തണ പരവശുണ്ടാവും എന്നാലേ കുടിച്ചെന്നൊരു തോന്നലുണ്ടാവുള്ളൂ മാണിക്കനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ട എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ തമാശ ആയിട്ട പറയാറ് മാണിക്കനൊരു കല്യാണമൊക്കെ കഴിച്ചൂടെ അപ്പൊ അമ്മയെ നോക്കാൻ ഒരാളാവുമല്ലോ എന്നിട്ട് വേണം അവളുടെ ആട്ടും തുപ്പം എന്റെ അമ്മ സഹിക്കാൻ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആവണമെന്നുണ്ടോ അല്ലാത്തവരുണ്ടാവും പക്ഷെ എനിക്ക് കിട്ടണത് അങ്ങനത്തെ അല്ലെങ്കിലോ പെൺകുട്ടികളെ കല്യാണം കഴിക്കണതേ ഭർത്താവിന്റെ അമ്മേനെ ശുശ്രൂഷിക്കാനല്ലോ ഒന്നുകിൽ എന്റെ അമ്മയുടെ അസുഖം മാറിയിട്ട് അല്ലെങ്കിൽ എന്നിട്ട് മതി എന്റെ കല്യാണം നീ ഇതുവരെ ഒരുങ്ങിയില്ലേ പോകാനുള്ള കാറ് വന്നിട്ടുണ്ട് വേണ്ടിയാവ് ഗോപേട്ട നമുക്ക് ഇന്ന് പോണ്ട എന്താ ഈ പറയുന്നത് നിനക്ക് നാളെ കോളേജിൽ പോണ്ടേ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്താ നിന്റെ മനസ്സിൽ അറിയാം നിനക്കറിയാം പക്ഷെ അത്തരത്തിൽ ഞാൻ നിന്നെ കണ്ടാൽ എന്റെ തുളസി വേദനിക്കും ആരാ തുളസി എന്റെ മുറപ്പെണ് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക അവളെ വഞ്ചിക്കാൻ എനിക്കാവില്ല ഞാൻ ഹോസ്റ്റലിൽ വിടാം ഗോപികൃഷ്ണന്റെ പ്രേമം
മറ്റൊരു പെൺകുട്ടിയോടാണെന്ന് അറിഞ്ഞ ഗീതാഞ്ജലി അതോടെ മാനസികമായി തകർന്നു. കോളേജ് പഠനത്തോട് തന്നെ വിരക്തി തോന്നിയ അവൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഒന്ന് ചോദിച്ചോട്ടെ, ഒരിക്കലെങ്കിലും ഗോപികൃഷ്ണൻ ഗീതാഞ്ജലിയെ പ്രേമിക്കുന്നുവെന്ന് സൂചന നൽകിയിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഗീതാഞ്ജലി അയാളെ വല്ലാതെ മോഹിച്ചുപോയി. ഇങ്ങനെ നിന്നും കിട്ടാതെ പോയ സ്നേഹം അവൾക്ക് ലഭിച്ചത് അയാളിൽ നിന്നാണ്. അതുകൊണ്ടാവാം ഗോപികൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് മനോവിഷമം ഉണ്ടായതും തിരിച്ചു പോന്നത്. കൊല്ലും എന്റെ ഗതി ഈ നാട്ടിലൊരു ഭർത്താവിന് ഉണ്ടാകരുത്. എന്താ പ്രശ്നം കുമാര? എന്താ പ്രശ്നമോ? ഇന്നലെ രാത്രി ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടോ? ഡ്രൈവിംഗ് സ്കൂള് അത് ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോഴേ എന്റെ വീടിന്റെ മുമ്പിൽ കയറുന്ന ഒരുത്തരം ഉലാത്ത ആരാണെന്ന് ഞാൻ ഈ നിക്കണവൻ എന്റെ ഭാര്യയുടെ മുറിയിൽ വന്ന് മുറ്റി വിളിച്ചിട്ട് പറയണേ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന എന്താ പറഞ്ഞതെന്നാ? നാളെ ഇവൻ കറക്കാൻ വരൂല, അത് എന്റെ മോള് പ്രസവിച്ചു കിടക്കണെന്ന്. പ്രസവിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? പ്രസവിക്കാത്ത എന്റെ ഭാര്യയോട് അളിയന്റെ മോള് പ്രസവിച്ചു എന്ന് ഇവന് പറയാൻ കൊള്ളാമോ? അത് പാതിരാത്രിയില് നീ എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, എനിക്കിതിലും വൃത്തിയായിട്ടൊരു മുഖം കൂടിയുണ്ട്. അത് നീ എന്നെ കൊണ്ട് കാണിപ്പിക്കണ്ട. കാണു, എനിക്ക് വസൂരി വന്നപ്പോഴത്തെ വൃത്തികെട്ട ഫോട്ടോ കണ്ടോ? കാണാകുമാര എന്താണ് അവിടെ താമസിച്ചത്? വേഗം ഇറങ്ങി. നീ എന്താ ഇന്ന് പോന്നേ കോളേജിലെ? നിനക്ക് ഞാൻ ഇനി കോളേജ് പോണില്ല. പോണില്ല? പഠിപ്പ് നിർത്താനായിട്ട് എന്താ ഇപ്പൊ ഉണ്ടായേ? ചോദിച്ച് കേട്ടില്ല നീ? എനിക്കിനി പഠിക്കണ്ട, അത്ര തന്നെ. വേണ്ടെങ്കി വേണ്ട, എന്നാൽ അതിനൊരു കാരണം ഉണ്ടാവൂല്ലോ. അതെന്താന്നാ ചോദിച്ചത്? കാരണമൊന്നുമില്ല. തന്തയുടെ തനി സ്വഭാവമൊക്കെ എടുത്തു തുടങ്ങി നീ അല്ലേ? ബലം പിടിക്കാതെ വേഗം ചൊരത്തടി മോളെ. എന്നാ നിനക്ക് സുഖാവും, എനിക്ക് എന്റെ പണി എളുപ്പാവും. എന്താ നിനക്ക് അതങ്ങ് പിടിച്ചില്ലേ? അങ്ങനെ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് പോവല്ലേ? നിന്നെക്കൊക്കെ ആയിരുന്നു മലക്കരാമണി, ആരെ കൊണ്ടുള്ള തൊഴിക്കില്ല, ചവിട്ടും തൊഴിൽ തന്നെ. പക്ഷെ കൂട്ടന്റെ കൈയും തൊട്ടപ്പോ അവളങ്ങ് അടങ്ങി. നിന്നെക്കാൾ നല്ല ചന്ത അവളെ കാണാൻ സ്നേഹത്തോടെ കുട്ടൻ തൊട്ടോ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ കള്ളം കന്ന് നിൽക്കുക, അവള് എന്നെ കണ്ട ഉടനെ അവള് കുട്ടാ എന്നൊരു വിളിയുണ്ട്. നിനക്കും എന്നെ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ലടി കഴി. നീ എന്താടാ പറഞ്ഞേ? അല്ല, ഞാൻ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ചവിട്ടും തൊഴിൽ തുടങ്ങിയിട്ട് കുറെ നേരമായി, വേ കണ്ടില്ലേ പാല് മുഴുവൻ തട്ടി എന്റെ ശരീരത്തെ കേട്ടത്. ചവിട്ടിക്കറയെന്നാ തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ ശങ്കരേട്ടൻ ബ്ലോക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോയത്? അത് ശരിയായിട്ടുണ്ടാവൂല, എല്ലാവർക്കും എപ്പോഴും കേൾക്കണമെന്നില്ലല്ലോ. ലേഖ വിജയിച്ചേ കുട്ടൻ കിണുങ്ങാതെ പോ. എന്നാലും നമ്മുടെ കുമാരന്റെ കാര്യം വലിയ കഷ്ടമായി പോയല്ലേ. നിനക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോടാ. പിന്നെ ഇവർക്കും പകർന്നാ തോന്നുന്നത് ഭ്രാന്ത്. നമസ്കാരമുണ്ട്. ആ പണിക്കരോ ഇരിക്കെ. എന്തായി പോയ കാര്യങ്ങളൊക്കെ? ചൊവ്വണ്ടൂരെ കാര്യം നടക്കണ വിഷമമില്ല. ചെക്കൻ ഡോക്ടർ ആയതുകൊണ്ട് ഒരു ഡോക്ടർ ബന്ധം തന്നെ വേണോന്നാ അവരുടെ നിർബന്ധം. പിന്നെ അരമത്തൂരും പോയി. ചെക്കൻ എഞ്ചിനീയർ ഒക്കെ തന്നെയാ, പക്ഷേ ആർത്തിയുള്ള കൂട്ടരാ. ഇവിടുത്തെ സ്വത്തിന്റെ കണക്കാ ആദ്യം ചോദിച്ചത്. തെക്കേപ്പാട്ട എന്ന് പറഞ്ഞില്ലേ താൻ? ഉവ് പറഞ്ഞു. തെക്കേപ്പാട്ടയായാലും വടക്കേപ്പാട്ടയായാലും കയ്യിൽ ചിക്കിനി ഉണ്ടോന്നാ തന്റെ ചോദിച്ചത്. എനിക്കത് കേട്ടപ്പം ചുരുക്കത്തി താൻ പറഞ്ഞ രണ്ട് കാര്യവും നടക്കില്ല, അത് പറഞ്ഞ പോരെ. എന്നങ്ങനെ ഉറപ്പിക്കല്ലേ? വിലാസിനി അമ്മയ്ക്ക് നമ്മുടെ മനക്കപ്പടിയുടെ പരമേശ്വരനാരെ അറിയൂ? ഉവ്
എന്താ കാര്യം? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പരമേശ്വരൻ നായർ കാര്യം പറഞ്ഞു. മൂപ്പരുടെ പെങ്ങളെ മോന് വേണ്ടിട്ടാ. പരമേശ്വരൻ നായരുടെ പെങ്ങളെന്ന് പറയുമ്പോ യശോദ? അതന്നെ. അവര് ദുബായിലല്ലേ? അവരിപ്പോ ദുബായിൽ നിന്നൊക്കെ മടങ്ങി ടൗണിൽ താമസം തുടങ്ങി. കൊട്ടാരം പോലത്തെ വീടും സ്വന്തമായിട്ട് എന്തൊക്കെ ബിസിനസ് കൂടെ എത്ര പയ്യന്ന് നമുക്കതങ്ങോട്ട് ആലോചിച്ചാലോ. ഇവിടുത്തെ കുട്ടിയെ ആലോചിക്കാൻ പരമേശ്വരൻ നായർ പറഞ്ഞു. ഇല്ല, എന്റെ മന മനസ്സിൽ അങ്ങനെ തോന്നിയേ ഉള്ളൂ. ആ ആലോചിക്കുന്നൊക്കെ കൊള്ളാം, അവരാദ്യം കുട്ടിയെ വന്നെന്ന് കാണട്ടെ. എന്നിട്ട് മതിയല്ലോ ബാക്കി കാര്യങ്ങൾ. മതി മതി, ഞാൻ എന്നാ പോയിട്ട് പരമേശ്വരൻ നായരുടെ വിവരം ഒന്ന് പറയട്ടെ. എന്തേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോ മറത്തൊരു അക്ഷരം പറയാതെ എന്റെ കൂടെ വന്നു. ഒരു ശല്യം ഉണ്ടാക്കിയില്ല. എന്നെ അന്വേഷിച്ചോ? ഗൗരിയുടെ കാര്യം പറഞ്ഞ അവൻ നാട്ടുകാരോട് അടി ഉണ്ടാക്കിയത് പണ്ട് എന്റെ നേർക്കെ ഉണ്ടായിരുന്നുള്ളൂ. വാസ്തവത്തിൽ അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വലിയ സങ്കടം. ഒക്കെ ഒന്ന് വേഗം ഭേദമായാ മതിയായിരുന്നു. ഗൗരി വിഷമിക്കരുത്, എല്ലാം ശരിയാവും. ഗീതു, ഒരു കാര്യം പറയണേ. ഞാൻ വിളിച്ചത് നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരും. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളാം. കോളേജ് പോണില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ കല്യാണം. കൽപ്പനകളെ ഉള്ളൂ, എല്ലാം അനുസരിച്ചോളാം. വെറുതെ അല്ല അച്ഛൻ. ഒരുങ്ങിയില്ലേ? അവരെത്തിട്ടോ. ഞാൻ ഒരുങ്ങണമൊന്നുമില്ല, കാണണ്ടവരെന്ന് ഇങ്ങനെ കണ്ടാ മതി. ഒരുങ്ങിയില്ലേലും ചേച്ചി സുന്ദരി തന്നെയാ, എന്നാലും കാണാരെന്ന് വിചാരിക്കും. വാ എനിക്ക്. ഗീതു, പരമേശ്വരൻ നായരെ, യശോദയും കുടുംബവും നാട്ടിലെത്തി വിവരം പണിക്കര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. നാട്ടിലെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ ആള് വേണ്ടേ? ചെറുക്കനും പെണ്ണിനും വലതും സംസാരിക്കാനുണ്ടെങ്കിലേ ആയിക്കോട്ടെ. അല്ലേ വിലാസ്? വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താണ് രാജേന്ദ്രൻ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതിനിങ്ങനെയാണോടാ കാണിക്കുക? പിന്നെ ഞാൻ എങ്ങനെ കാണിക്കണമെന്നാ? അതിനെന്തെല്ലാം വഴികൾ കിടക്കണോ? ഇതിപ്പോ അന്തത്തുള്ള ഒരു തറവാട്ടി കയറി വന്ന് അവരെ അവമാനിച്ചാൻ തുല്യമായില്ലേ? എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഇത് നടക്കില്ല, അത്ര തന്നെ. എടാ രാജേന്ദ്ര, കാര്യം എന്താ വെച്ചാ പറഞ്ഞിട്ട് പോണാ. എടാ അവിടെ നിന്നേ, നിനക്കിതും പറഞ്ഞങ്ങ് പോയാ മതി. ഈ നാട്ടിൽ ജീവിക്കേണ്ടത് ഞാനാ. നിന്റെ എത്ര കാശില്ലെങ്കിലും എനിക്കുണ്ട് അന്തസ്സും അഭിമാനവും. എടാ എന്തുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. അമ്മാവ ആ പെണ്ണ് പിഴയാ. തോന്നിയാസം പറഞ്ഞല്ലോ. തോന്നിയാസം ഒന്നല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. മറ്റൊരാളുടെ ഉച്ചശം തന്നെ എനിക്ക് വയ്യ. സത്യാണോടാ നീ പറയുന്നത്? എനിക്ക് അമ്മാവനോട് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം. വേണ്ട അമ്മാവ, വിട്ടേക്ക്. അങ്ങനെ വിട്ടാ പറ്റില്ല. വിലാസിനിയമ്മ തെറ്റിദ്ധരിക്കരുത്, കുട്ടിയെ കുറിച്ച് ഇവന് ചില സംശയങ്ങളുണ്ട്. എന്റെ മോളെ കുറിച്ച് എന്ത് സംശയം തനിക്കുള്ളത്? എന്താന്ന് വെച്ചാൽ തുറന്നങ്ങോട്ട് പറയടാ. അല്ല, അത് പിന്നെ എന്താടാ നിന്ന് പരുങ്ങുന്നത്? നിന്റെ നാവിറങ്ങിപ്പോയോ? അതിപ്പോ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ഈ കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം എന്ത് അപരാധമാണോ എന്റെ മോള് ചെയ്തത്? അത് ഞാനായിട്ട് പറയണില്ല, നിങ്ങളുടെ മോളെ വിളിക്കാം. എന്റെ മോളെ വിളിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ട് പോറോ. വിലാസിയമ്മ അങ്ങനൊന്നും സംസാരിക്കരുത്, വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഞങ്ങള്. എന്തെങ്കിലും ഇല്ലാതെ രാജേന്ദ്രൻ നിങ്ങളൊന്നും സംസാരിക്കണമെന്ന് എനിക്ക് നല്ല നിശ്ചയ. ഗീതാഞ്ജലി, നമ്മൾ തമ്മിൽ വീണ്ടും കാണണ്ടോരാ? എന്തെങ്കിലും ഒഴിവിഴിവ് പറയാമെന്ന് എന്നെ കൊണ്ടാവില്ല. അതല്ല, മനഃപൂർവ്വം രാജേന്ദ്രൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാ ഞാൻ എന്റെ പെങ്ങളെ അളിയിലേക്ക് അങ്ങ് മറക്കും. അതാ എന്റെ സ്വഭാവം, കാര്യങ്ങൾ എപ്പോഴും സത്യമായിരിക്കണം. അമ്മ വിളിച്ചോ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ.
അങ്ങനെ ആരും തെറ്റപ്പാട്ട് വന്നിട്ട് ഞെളിഞ്ഞു പോണ്ട. കുട്ടിക്കിനോട് വിരോധമൊന്നും തോന്നരുത്. താൻ വളച്ചു വിട്ടാൽ കാര്യം പറഞ്ഞു. നിങ്ങളുടെ മകളെയും അവളുടെ കാമുകനെയും ജോൺ വർഗീസിന്റെ ബംഗ്ലാവിൽ കൊണ്ട് വിട്ടവനായി ഞാൻ. അവന്റെ കൂടെ മൂന്ന് ദിവസം താമസിച്ചോളായി നിൽക്കുന്നവള്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വല്ലതും പറയണോ? ഇതിനുത്തരം പറയടി. പോയോ നീ, പോയോ. ഇല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. ചോദിച്ചാ പോരെ, തല്ലലും കൊല്ലലൊക്കെ ഞങ്ങൾ പോയിട്ട് വരും. സാക്ഷി പറയാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. പറഞ്ഞതൊക്കെ ശരിയാ. എന്തൊക്കെ മതിയാണിത്? നമുക്ക് ഇന്റർവ്യൂ ഇവിടെ നിർത്താം. ഒന്നുമില്ല, സാരമില്ല, നമുക്ക് ഇന്റർവ്യൂ പൂർത്തിയാക്കാം. നീ വാ. അപമാനം സഹിക്കാതെ അന്ന് രാത്രി തെക്കേ പാട്ട് വിലാസിനി അമ്മ ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. വിവരം അറിഞ്ഞു വന്ന ശേഖര മേനോൻ തിരിച്ചു പോകുമ്പോ ഗീതാഞ്ജലിയും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഡൽഹിയിലെ ഫ്ളാറ്റിൽ അച്ഛന്റെ പഞ്ചാബി ഭാര്യയോടും നാല് മക്കളോടുമൊപ്പം വീർപ്പ് മുട്ടി അവൾ കഴിഞ്ഞു. അവിടെ വെച്ച് ഒരു കൂട്ടുകാരിയെ കിട്ടി. അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന രേണുക വർമ്മ എന്നൊരു പത്രപ്രവർത്തക. ഗീതാഞ്ജലി അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്തിയത് രേണുകയുടെ സാമീപ്യത്തിലായിരുന്നു. എങ്കിലും ദിവസങ്ങൾക്കൊഴിയവേ ഗീതാഞ്ജലിക്ക് ഡൽഹി വാസം മടുത്തു. അവൾ തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് മടങ്ങിയെത്തി. മോള് ഉറങ്ങുകയാണോ? ഇല്ല, വെറുതെ കിടന്നതാ. അച്ഛന്റെ അടുത്ത് നിന്ന് വന്നതിന് ശേഷം മോളി മുറി തന്നെയാണല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? എവിടെ പോകാനാ എന്റെ ഗൗരിയച്ചി? കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ ഒന്ന് പോയി കണ്ടൂടെ. ഗൗരിയച്ചി, എന്താ എന്റെ ജന്മം ഇങ്ങനായി പോയത്? കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. ദേ, എഴുന്നേറ്റ് കുളിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരികളെ കണ്ടിട്ട് വാ. ഗോപികൃഷ്ണന്റെ വീടല്ലേ ഇത്? അതെ. ഇവിടെ ഉണ്ടോ ആള്? ഇല്ലല്ലോ. ജോലി ചെയ്തിരുന്ന പത്രോഫീസിൽ ഞാൻ പോയിരുന്നു. അവരാ പറഞ്ഞത് അവിടുന്നൊക്കെ പോയിട്ട് നാളുകൾ കുറയായെന്ന്. എവിടെയാ ഇപ്പോ? അതാ എനിക്കും അറിയാത്തത്. ഇങ്ങോട്ട് വന്നിട്ട് അഞ്ചാറ് മാസായി. ഗോപീഷിന്റെ അമ്മ, അമ്മയും മരിച്ചു. ഓ, തുളസി. അതെ, നിങ്ങള് പത്രക്കാരിയാണോ? ഏ അല്ല, ഗോപീഷിന് എനിക്ക് പരിചയമുണ്ട്. അയാളുടെ കവിതകളൊക്കെ എനിക്കിഷ്ടാ. കുറെ നാള് ഡൽഹിയിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇപ്പൊ എവിടെയാ ജോലി? ജോലിയോ? ജോലി എടുക്കുന്ന കുറച്ചിലില്ലേ അയാൾക്ക്? വലിയ കവി. കവിത വായിച്ചാല് എന്റെ മോന്റെ വിശപ്പ് മാറുമെന്ന വിചാരം. ശരി, ഞാനൊന്ന് പോയിട്ട് പിന്നെ വരാം. അതെ, എന്നോട് പരിഭവം തോന്നരുത്. എന്റെ മനപ്രയാസം കൊണ്ട് പറയണതാ. ഓ, അത് സാരല്ല. ഒന്നും തോന്നില്ലെങ്കിൽ എനിക്കൊരു 100 രൂപ തന്നെ സഹായിക്കണം. ഞാൻ പട്ടിണി കിടന്നോളൂ. ഈ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാൻ. ഇതാ, ഇത് വെച്ചോളൂ. എവിടെയെങ്കിലും വെച്ച് ഗോപിയെ കാണുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറയണേ. തീർച്ചയായും. മാണിക്യ, എവിടെയായിരുന്നു ഇത്ര നാളും? സുഖാണോ? അച്ഛന്റെ കൂടെ ഡൽഹിയിലായിരുന്നു. ആ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാണിക്യ? ഒരു മാറ്റവും ഇല്ല, കിടന്ന കിടപ്പന്നെ. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്.
അമ്മയൊന്ന് കാണണം. ആഹാ, അപ്പൊ എന്റെ അമ്മയെ മറന്നിട്ടില്ലല്ലേ? മറക്കാനോ? അങ്ങനെയാണ് മാണിക്കൻ എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. കഷ്ടായിപ്പോ കേട്ടോ. ആ മാണിക്ക, നമ്മുടെ ഗോപീഷ്ണൻ സാറ് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഉണ്ട്. കഷ്ട സാറിന്റെ കാര്യം ഇപ്പോ ജോലിക്കും പോവില്ല, കവിതത്തുമില്ല, കുടി തന്നെ കുടി. നശിച്ചു എന്ന് പറഞ്ഞാ മതില്ലോ? എന്താ സാറിന് പറ്റിയത്? കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ആയത്. എനിക്ക് സാറിനെ ഒന്ന് കാണണമല്ലോ. എവിടെയുണ്ട് ഇപ്പോ? അപ്പുറത്തുണ്ട്. എല്ലാവരും കൂടി കച്ചേരി നടത്താ. ഒരു തുള്ളി മദ്യം കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായത്തരം ഗോപി സാർ കാണിക്കും. ആ അവസ്ഥയിലാണ് ഇപ്പോ. ഭാര്യക്ക് സാറിന് മനസ്സിലാക്കാൻ പറ്റണല്ലോ അത്രേ ആ വിഷമ കുടിച്ചു തീർക്കണത്. സാറില്ല മാണിക്ക, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കണ ബുദ്ധി. കുഴപ്പമില്ലെന്നേ. കണ്ടില്ലേ, ഗോപിയെ കൊണ്ട് ഇനി ഒരു കാര്യം നടക്കില്ല. തൊണ്ടായി പോയി. നീ വാ മോളെ, നിന്നെ എത്ര നാളായി കാത്തിരിക്ക. അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ആദ്യം കണ്ടപ്പോ മുതല് ഞാൻ മോഹിച്ചതാണ്. നമ്മളൊന്ന് കൂടിയിട്ടു. ഉപദ്രവിക്കുന്നത് പോയിക്കോട്ടെ. നിന്നെ ആരുടെ ഇങ്ങോട്ട് വിളിച്ചത്? നിന്റെ പോണി നോക്കി പോടാ. അങ്ങനെ മാറില്ല, കൈകാലും കൊള്ളണ്ടക്കുപണി കാണിക്ക. Thank you.
അങ്ങോട്ട് അടുപ്പിക്കും. കുടിക്കമ്മേ. ഞാനൊരു പാവ, എന്താ സാറേ കാര്യം? കാര്യമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയണ. പിടിച്ചു കയറണവനെ അമ്മയ്ക്കൊന്നും കൊടുത്തോട്ടെ. അവൻ അമ്മയുടെ ഒരു മരുന്ന്. ഞാൻ പറയുന്നത് കേട്ടോ, ഞാനൊന്ന് പറയട്ടെ. സാറേ, എന്റെ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതാ. ഞാൻ ആ മരുന്നൊന്ന് കൊടുത്തോട്ടെ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളടാ. നിന്നെ പോലെ ഒരു റൗഡിയെ എന്റെ സ്റ്റേഷനകത്തിൽ വെച്ചേക്കില്ല ഞാൻ. കഴിവാടാ മോനെ, നീ ഇവിടെ തുപ്പു അല്ലടാ. സാറേ ഒന്ന് നിർത്താൻ പറ. ബി ഐ സാറിന് കലിയേറി നിൽക്കുക. അവസാനം ലോകപ്പ് മരണത്തിന് ഉത്തരം പറയേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കാം. ഇയാൾ ഇയാളുടെ പണി നോക്കിയാൽ കണ്ടില്ലേ. മതി, എന്നെ തൊട്ടുപോയി എന്ത് ചെയ്യണം? എന്നെ അങ്ങ് കൊന്നേക്കണം. ജീവനോടെ പുറത്തു വിട്ടാ സാറ് പിന്നെ രണ്ടു കാലിൽ നടക്കില്ല. തഴഞ്ഞു ഓടിക്ക ഞാൻ. മാണിക്യം വരാതെങ്ങനെയാ? അതേ ശരിയാ. അതാ ഇതാ മാണിക്യം വരുന്നുണ്ട്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്ന ആരുണ്ടാവാന്ന് ഓർത്ത് ഇപ്പോഴേ എനിക്ക് സമാധാനായി. ചന്ദ്രേട്ടാ, അമ്മയ്ക്ക് കഞ്ഞു കൊടുത്തോ. മാണിക്യ, നീ എന്റെ കാര്യം വിട്. മാണിക്യ, നീ അതിക്കില്ല. ശരിയാ, ഈ പോലീസുകാരുടെ ഒച്ചയും മകളും കണ്ടപ്പോ പേടിച്ചിണ്ടാവും പാവം. അമ്മേ, തൃപ്തിയായില്ലേ? എനിക്കത് മതി. ഭവിഷ്യത്ത് വല്ലതും വന്നാ ഞാൻ അനുഭവിച്ചോളാം. ആരാ കാറ്റും കെടുത്തേ?
പറഞ്ഞ തുക മുഴുവനുണ്ട്. ഞാൻ ഇറങ്ങാം. ഒരെണ്ണം കൂടി അടിച്ചിട്ട് പോടോ. വേണ്ട, ഇപ്പൊ തന്നെ സമയം ഓവറായി. കാറണ്ടും പോയി. നിന്നോട് ആരോടെ പറഞ്ഞിട്ട് വരാൻ? ഇനി എവിടെ വരണമെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഈ മാണിക്കന. പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച കേസിൽ കോടതി മാണിക്കിനെ 4 വർഷത്തേക്ക് ശിക്ഷിച്ചു. നെഞ്ചുവിരിച്ച് അവൻ ജയിലിലേക്ക് പോകുമ്പോ പച്ചയായ ഒരു മനുഷ്യനെ ഗീതാഞ്ജലി ജീവിതത്തിൽ ആദ്യമായി കണ്ടു. എന്തെന്നില്ലാത്തൊരടുപ്പം മാണിക്കിനോട് ഗീതാഞ്ജലിക്കുണ്ടായി. തന്റെ ജീവിതത്തിലേക്ക് അവൾ അവനെ ക്ഷണിച്ചു. പലവട്ടം അവൾ ജയിലിൽ പോയി മാണിക്കിനെ കണ്ടു. മാണിക്കന്റെ തിരിച്ചു വരവിനായി ഗീതാഞ്ജലി കാത്തിരിക്കുന്നു. ഗൗരിയച്ചി, ഇതുവരെ പോയില്ലേ? എങ്ങട? അങ്ങാടിയിലേക്ക്. സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, കടയൊക്കെ തുറക്കണ്ടേ സാധനങ്ങൾ വാങ്ങാൻ. ഗൗരിയച്ചി, നല്ലൊരു സദ്യ തന്നെ കൊടുക്കണം കേട്ടോ. ഇത്ര നാളും ജയിലിലെ ഭക്ഷണം കഴിച്ച് നാവിന്റെ രുചിയൊക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഏറ്റു. മോള് പോയി കുളിച്ചിട്ട് വാ. ഇത്രയും സന്തോഷത്തില് ഞാൻ എന്റെ കുട്ടിയെ ആദ്യമായിട്ട് കാണാം. ഈശ്വരന്മാരെ, നല്ലത് വരുത്തണേ.
മറന്നിട്ടില്ലല്ലോ. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എല്ലാം മറക്കാൻ ശ്രമിച്ചത് ഞാൻ. നീ വീണ്ടും ടി വിയിലൂടെ എന്നെ ഓർമ്മിപ്പിച്ചു. അനാവശ്യം പറയാതെ ഇറങ്ങി പോടവിടുന്ന്. വർഷങ്ങൾ മൂന്നാല് കഴിഞ്ഞെങ്കിലും നിന്റെ ഈ സൗന്ദര്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇറങ്ങിത്തരാം, പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്, അതും കൂടി തീർത്തിട്ട് പോരെ. വേണ്ട, രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടാനാവില്ല.